ഡോക്ടർ. ആ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. മരിയയുടെ കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പ് തരാൻ പറ്റും, പക്ഷെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ കഴിയില്ല. ഡോക്ടർ, ഡോക്ടർക്ക് അറിയാലോ ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ്, അതും വിവാഹം കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ട്. അതാണ് ഡെലിവറി ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കിയത്. ഹെറിഡിറ്ററി ആയി വന്നിട്ടുള്ള ചില അസുഖങ്ങൾ നമുക്ക് നോക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ രണ്ടു പേർക്കും ഒരു കുഴപ്പവും വരില്ല. എന്തായാലും സീനിയർ ഡോക്ടറുടെ അഭിപ്രായം കൂടി കേട്ടിട്ട് നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. എന്നാലും മറിയയുടെ കാര്യത്തിൽ ഡോക്ടർക്ക് ഒരു ഷുവർട്ടി എന്നോട്? അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഷീ വിൽ ബി ഓൾറൈറ്റ്. ബട്ട് കുഞ്ഞിന്റെ കാര്യത്തിൽ സേ ഒരു 40% ഉറപ്പ് എനിക്ക് പറയാൻ പറ്റൂ. ഓക്കേ ഡോക്ടർ. എനിവേ, നിങ്ങൾ ധൈര്യമായിരിക്കൂ സിദ്ധാർത്ഥ്, നമുക്ക് നോക്കാം. ഷുവർ ഡോക്ടർ. എനിക്ക് അത്യാവശ്യമായി ഒരു കേസ് അറ്റൻഡ് ചെയ്യാനുണ്ട്, പിന്നെ കാണാം. ഓക്കേ. ശരി പ്രകാശ്, ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യൂ. യെസ് പ്രകാശ്, എന്തെങ്കിലും അപ്ഡേറ്റ്സ്? അതെ സാർ, അയാളെ ഏകദേശം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഐഡന്റിറ്റി കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോ സാറ് വരാതെ ഒരടി മുന്നോട്ടിറങ്ങാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഞാൻ വരാൻ എങ്ങനെയാണ്? 2 ദിവസം കഴിയും പ്രകാശ്. കുട്ടിയുടെ കാര്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ഡെലിവറി കഴിയാതെ എനിക്ക് ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാർ. ഈ മിസ്സായ ഡയമണ്ട്സിനെ കുറിച്ച് എന്തെങ്കിലും? നത്തിങ് സാർ. നിങ്ങൾ ഇയാളെ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? സാർ ഗെസ് ചെയ്ത സ്ഥലം തന്നെ, മരുതയമ്മൻ മല. ഈ പുഴ നീന്തി കിടന്നാൽ അവിടെ കുറച്ച് കണ്ടൽ കാടുകളാണ്. ആ ഭാഗം കഴിഞ്ഞാണ് ട്രൈബ്സ് ഉള്ളത്. ഇയാൾ ആ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാകാനാണ് സാധ്യത. നമ്മൾ മൊബൈൽ ടവർ മോണിറ്റർ ചെയ്ത പ്രകാരം കഴിഞ്ഞ 96 മണിക്കൂറിനകത്ത് ഇവിടുന്ന് ഏകദേശം 96,000 കോൾസ് ആണ് പോയിട്ടുള്ളത്. അതിൽ 3000 കേരളത്തിലേക്ക്. ഈ 3000 669 കോൾ തിരുവനന്തപുരത്തേക്ക്. ആ 669 20 പോയിട്ടുള്ളത് നമ്മൾ സംശയിച്ച സീരിയൽ നടിയുടെ പേഴ്സണൽ നമ്പറിലേക്കാണ് സാർ. അതിൽ തന്നെ 2 കോഴ്സിന്റെ ഡ്യൂറേഷൻ ഏകദേശം 30 മിനിറ്റിൽ കൂടുതലാണ് സാർ. പിന്നെ സാറിനറിയാമല്ലോ, ഈ സീരിയൽ നടി ഒരു ടോപ്പ് ഗണ്ണാണ്. അവരെ അറസ്റ്റ് ചെയ്യുന്നത് ഗവൺമെന്റിന് മൊത്തം അറസ്റ്റ് ചെയ്യുമ്പോഴിരിക്കും. അയാൾ ഇത്രയും ക്ലോസ് റേഞ്ച് കിട്ടിയിട്ട് ഞങ്ങൾക്ക് മല കയറാൻ പറ്റിയില്ലേ? മല കയറുന്നതിന്റെ പ്രശ്നമല്ല സാർ, പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷൻ ഉണ്ടെങ്കിലേ പറ്റൂ. പെർമിഷൻ കിട്ടണമെങ്കിൽ സാർ വരണം. ഏതായാലും പ്രകാശ് വിജിലന്റായിരിക്കും. ഡോക്ടർ എന്നെ സൊന്നേ? ഭയപ്പെടുന്നൊക്കെ ഒന്നുമില്ല. വേദനയുണ്ടോ മോളെ? ഇല്ലമ്മേ. ഹലോ. ഹലോ, ഞാൻ നദീർ. ആര്? നദീർ, ഇന്ന് ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട സാറിന്റെ പെട്ടേക്ക് എടുക്കാൻ ഹെൽപ്പ് ചെയ്തു. ആ യെസ് യെസ്, പറയ പറയ പറയൂ നദീർ. സർ, എനിക്ക് അർജന്റായി സാറിന് ഒരു ഹെൽപ്പ് വേണമായിരുന്നു. എന്ത് ഹെൽപ്പ് നദീർ ഞാൻ ചെയ്യണ്ടേ? സാർ, എന്റെ കൂടെ ട്രെയിനിലുണ്ടായിരുന്ന ഒരു ഫ്രണ്ട് ഇല്ലേ? യെസ്, വിനയ്. അതെ സർ, അവന്റെ കയ്യിൽ നിന്നൊരു കുട്ടി മിസ്സായി പോയി. മനസ്സിലായില്ല സർ. അവന്റെ വീട്ടിലെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ അവനെന്തോ വൈകുന്നേരം അവരോട് ഫിലിമിന് പോയതാ. തിയേറ്ററിൽ വെച്ച് അതിലൊരു കുട്ടി മിസ്സായി പോയി. What do you mean? Kidnapped? Yes, sir. നിങ്ങൾ ലോക്കൽ സ്റ്റേഷനിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തോ? കാണാൻ വഴിയില്ല സർ, ഇപ്പോഴാ സംഭവം നടന്നത്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല. നിങ്ങൾ ഏത് തിയേറ്ററിലായിരുന്നു? അതെനിക്ക് അറിയില്ല സർ. ഞാൻ ഏതായാലും അവനോട് സാറിനെ വിളിക്കാൻ പറയാം. ഓക്കെ, അതായിരിക്കും നല്ലത്. എനിക്ക് ഒന്ന് പുറത്തു പോകണം. ഇപ്പോഴോ? 2 ദിവസം ഓഫാന്ന് പറഞ്ഞിട്ട്. അതേടാ, നീ എന്താ ആളെ പറ്റിക്കാണോ? ഉനക്ക് മട്ടും താനാ ഇതുക്കെല്ലാം പോകാൻ മുടിയോ? വേറെ യാരും ഇല്ലയാ? അമ്മ, ഇത് ഓഫീസ് കാര്യമല്ല, ഒരു കുട്ടി മിസ്സിംഗ് ആണ്. ഏത് കുട്ടി? അത് ഒരു കുട്ടി എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ടിന്റെ കുട്ടിയാ. സിദ്ധു തന്നെ പോണോ? മറിയ, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഓഫീസ് കാര്യമല്ല. ഞാൻ ഇപ്പൊ പോയാ ആ കുട്ടിയെ കണ്ടുപിടിക്കാൻ
ഒരു പക്ഷെ എനിക്കൊരു ചാൻസ് ഉണ്ട്. മാത്രമല്ല നമുക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ പോവില്ലേ? അപ്പൊ പിന്നെ പോകുന്നല്ലേ? ശരി സിദ്ധാർത്ഥ്, ഉനക്ക് സീക്രട്ട് വര മുടിയുമോ? പാക്കലാമ്മ, വേഗം പോയിട്ട് വരണേ. ഏകദേശം ഇപ്പൊ അമ്മയുണ്ടല്ലോ. ഞാൻ പോയിട്ട് വരാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മേനെ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. ശരിമാ. ഹലോ സാർ, ഞാൻ വിനയ്. ആ വിനയ് പറയൂ, ഞാൻ നിങ്ങളെ കോള് വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഏത് തിയേറ്ററിലായിരുന്നു? ഇവിടെ നമ്മുടെ സിറ്റി ബേക്കറിയുടെ അടുത്തുള്ള സെൻട്രൽ തിയേറ്ററിലാ. ഓക്കെ, നിങ്ങൾ ആരെയും കണ്ടോ? ഐ മീൻ ഈ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തത്? ഇല്ല സാർ, ഞാൻ അവനെയും കൂട്ടി ടോയ്ലറ്റിലേക്ക് പോയപ്പോഴാണ് മിസ്സായത്. ഓക്കെ, ഞങ്ങൾ ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ ആരും ഇറങ്ങിയിട്ടുണ്ട്. ഏതൊരു വണ്ടി തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് സാർ. യു മീൻ ഈ കുട്ടി മിസ്സായതിനു ശേഷം? അതെ സാർ. ഓക്കെ, നിങ്ങളിലെ കുട്ടിയുടെ ഫോട്ടോഗ്രാഫ് അങ്ങനെ ഉണ്ടോ? ഫോട്ടോ മൊബൈലിൽ കാണും സാർ, ഞാൻ വാട്സപ്പ് ചെയ്താൽ മതിയോ? ഓക്കെ ഓക്കെ ഓക്കെ, വാട്സപ്പ് ചെയ്യും. ഞാനിപ്പോ ഒരു 10 മിനിറ്റിനകം സെൻട്രൽ തിയേറ്ററിൽ എത്താം. ഇവിടെ കാണലോ അല്ലേ? ശരി സാർ. ഓക്കെ ഓക്കെ, ബൈ. ആരും പുറത്തിറങ്ങരുതേ സാർ. അവിടെയാണ് സാർ. ഓക്കേ വാ. ദേ ആനവിഴുങ്ങി കുര വരുന്നുണ്ട് കേട്ടാ. ഇന്ന് കച്ചവടത്തിന് കാശ് തന്നപ്പം 7 പലിശ വേണമെന്നാണ് പറഞ്ഞത്. ഞാൻ 5 കൊടുക്കത്തുള്ളൂ. നീ പലിശയെ മുതലും കൊടുത്തില്ലാലും കോരയൊന്നും മിണ്ടാൻ പോണില്ലല്ല. നിന്റെ ചിരിയും കൊഴുത്തിലും കണ്ടാൽ ഏതവനാണ് കാശി കുതിക്കാൻ തോന്നുന്നത്? നല്ല പ്രായത്തിൽ ഈ കടാപ്പുറത്ത് കിടന്ന് ചേച്ചി നന്നായിട്ടൊന്ന് വില ചെയ്താണല്ല. ഇന്നെന്ത് പറ്റി? പെൺപടകളെല്ലാം നല്ല ഉത്സാഹത്തിലാണല്ലോ. ആ മീനെല്ലാം നേരത്തെ വിറ്റു തീർന്ന. എന്തായാലും ഇവിടെ വെച്ച് കണ്ടതുകൊണ്ട് കുറച്ച് നടപ്പിലാഭം കിട്ടി. ആ കാശട് അപ്പഴേ പാമ്പാടക്കാർത്തിയായനി 10 250, പലിശയും ചേർത്ത് 267 മുൻബാക്കി 115, ഒക്കെ കൂടി 382 രൂപ 50 പൈസ. ആ കാശിങ്ങാട്ടട് കോരച്ചേട്ടാ, ചാകര കയറിയെന്ന് വെച്ച് വിചാരിച്ച വിലയൊന്നും മീനിന് കിട്ടിയില്ല കേട്ടാ. ഐസിന് കാശ് കളയണ്ടാന്ന് കരുതി നേരത്തെ വിറ്റ് തീർത്തതാണ്. അല്ലേടി അന്നാമേ, അല്ലാണ്ട് പിന്നെ ആ വേല കയ്യിലിരിക്കട്ടെ. ചാകര വരുമ്പോഴാണ് ഈ കോരക്കും ചാകര. അതുകൊണ്ടാണ് കഷ്ടപ്പെട്ടുണ്ടാക്കി കാശ് കണ്ണുമടച്ച് വെള്ളത്തിലാട്ട് വലിച്ചെറിയണത്. അതിന്റെ പലിശ എനിക്ക് കൃത്യമായിട്ടും കിട്ടണം കേട്ടാ. ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്തമാനം പറയരുത് കേട്ടാ. കോരച്ചേട്ടനെന്നും ഞങ്ങളെ കാണുള്ളൂ. എന്റെ കോരച്ചേട്ടനല്ലേ, ഞങ്ങൾ 5 വെച്ചേ പലിശ തരുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ഒക്കണത്? ഒക്കോ എന്നാ 5 വെച്ച് തന്നാ മതി. പക്ഷേ ഇതിന്റെ നന്ദി വേണം കേട്ടാ. കച്ചവടം കഴിഞ്ഞാൽ നേരത്തെ കാലത്തെ കുടുംബത്തെത്തണമെന്നുള്ള വിചാരമില്ലേടി നിനക്ക്? ഈ വക സമ്പർക്കൊന്നും നമ്മക്ക് വേണ്ട കേട്ടാ. ഞാൻ എന്റെ പെമ്പർന്നോത്തിയെ കച്ചവടത്തിന് അയക്കണത് കണ്ണീ കണ്ട വരുത്തന്മാർക്ക് സൊള്ളാൻ വേണ്ടിട്ടല്ല. അത്രയ്ക്ക് വലിയ അഭിമാനിയാണെങ്കിൽ നിനക്ക് കടലിൽ പോകാൻ പാടില്ല ദാസറേ. എന്തിനാണ് പെമ്പർന്നോത്തിനെ പണിക്ക് പറഞ്ഞയക്കണത്? അമ്മടെ കിണ്ടി, അതെങ്ങനെയാണ്
ഇവിടെ എം വിശ്വസിച്ച് ഞാൻ കടലാട്ട് പോയാലുണ്ടല്ല, ചെമ്മീൻ സിനിമയിലെ പളനീട മാതിരി എന്നെ സ്രാവുകൊണ്ട് പോവില്ലേ? രണ്ടും ഘട്ട വർത്താനം പറയരുതേട്ടാ. മീനും കൊണ്ട് കരക്കാരുടെ വീട് കയറി ഇറങ്ങി മൂന്നേരം തിന്നാൻ കൊടുക്കണം പോരാ, പിന്നൊരു നേരസ്തഞ്ഞളിയല്. നീ ചൂടാകാതെ കരളെ, ഒരു 20 രൂപ ഇങ്ങാട് താടി. കള്ളുടിക്കാൻ പൊറുതി മുട്ടിയിട്ടായിരിക്കും വെപ്രാളപ്പെട്ട് ഇങ്ങാടോടി വന്നത്. ഈ 10 രൂപ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ഇതൊന്നും മണത്താൻ പോലും ഇല്ലല്ലോ. ഉള്ളത് കൊണ്ട് മണത്താ മതി. ആ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനാണല്ല കർത്താവ് ഈ ചോമിച്ചാ പറഞ്ഞിട്ടുള്ളത്. പോരേ, നീ ഉമ്മക്കിട്ട് കോരന്ന് കേട്ടാ. പോരായിരിക്കും. മൂക്കുമുട്ട കുടിച്ച് വെളിവില്ലാണ്ട് വന്നാലുണ്ടല്ല, ഇന്ന് ഞാൻ കാണിച്ചു തരാം. ഇവ മരത്തിനാണ് കേട്ടാ, അകത്തിയെന്ന പമ്പരം പോലെ കറക്കും. എത്ര മൂസായാലും കള്ളിന്റെ രുചി മാറിയ മർക്കോസിന് അറിയായേ. ഇവിടത്തെ കള്ള് തീർന്നു കാണും, ചാകര വീണാ പിന്നെ. കള്ളവിടത്തെ കേനാണാ മാർക്കോസ്? എന്തായാലും കൊള്ളാം, ഒരു 3-4 ഉപ്പ് കൂടി പറ. എനിക്കിനി വേണ്ട കട്ട, ഇപ്പൊ തന്നെ കുറെ കൂടുതലാണ്. അങ്ങനെ നീ മാത്രം ഇപ്പൊ നല്ലവുള്ള വേണ്ട. എന്റെ കപ്പാസിറ്റി ഉമ്മക്ക് അറിയാല്ല. കള്ളുടിയിലാരും ആരെയും ബലാത്കാരം ചെയ്യാൻ പാടില്ല കേട്ട. മകനെ കൃഷ്ണൻകുട്ടി, ഓ നിനക്ക് വേണ്ടെങ്കിൽ ആ വീഞ്ഞ് ഈ ലാസറിയേട്ട കഴിച്ചോളാം. അയ്യട ലാപ്പി, അങ്ങനെ ഇപ്പൊ മൂന്നെ കേട്ടാ രണ്ടും ഉപയോഗിച്ചൊന്നുമില്ല, അത്രയും കേറ്റിയ മതി. അമ്മടെ ഹിണ്ടി, ഇവനെന്റെ സ്വന്തമാണ്, വേണ്ടി വന്നാൽ ഇനി ഇവൻ എനിക്ക് മേടിച്ചു തരും. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു സുനാഫിക്കേഷൻ. ആ സുനാഫിക്കേഷൻ നമ്മക്കറിയായേ. ലാസറിയാട്ടം വെളിവില്ലാണ്ടാ വേണ്ടത് അവന്റെ ഒരു ആവശ്യമാണല്ല. അതൊന്നും ഒരു വണ്ണമുള്ള ഒരാളായിരുന്നു സാർ, ഇവിടെ ആണെങ്കിൽ ആരുമില്ലായിരുന്നു. അവന്റെ കണ്ണട ഏത്? ഇത് അവിടെ നിന്നാ കിട്ടിയ സാർ. സാർ സാർ, അവിടെയാ ബാത്റൂം. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അവിടെ ചോദിച്ചോ? ചോദിച്ചായിരുന്നു, പക്ഷെ അവര് കണ്ടില്ലാന്ന്. ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ച് ഐ സിദ്ധാർത്ഥ്. സർ, ഈ ബുള്ളറ്റ് ഏത് ഭാഗത്തേക്ക് പോയത്? അങ്ങോട്ടാണ് സർ. ഇവിടെ സെക്യൂരിറ്റി ക്യാമറ, CCTV അങ്ങനെ ഉണ്ടോ? ആ ഉണ്ട് സർ. അതിന്റെ റൂം എവിടെയാണ്? അവിടെയാ സർ. CCTV 2 ദിവസം കൊണ്ട് മെയിൻ്റെനൻസ് ഇല്ല, നാളെ ശരിയാക്കും. ഹലോ, ഡോക്ടർ വന്നിട്ട് പോനേ ഇപ്പോ. ഓക്കെ, അപ്പുറം അപ്പുറം മറിയാവെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയിരിക്ക. സിസേറിയം പണ്ണെന്ന് ചൊല്ലിയിരിക്ക. ഏൻ ഡോക്ടർ മുന്നോട്ട് ചൊല്ലല്ലമ്മ? സീനിയർ ഡോക്ടർ ഇപ്പതാ വന്നത്, അവർതാ സൊന്നെ സിസേറിയം പണ്ണെന്ന്. അത് പണ്ണ ചാൻസ് അധികമായിരിക്കേണ്ട. ശരിമാ. ഡേ, നീ പോനെ വേലയും മുടിച്ച് സീക്കിരി വരപ്പാറ്. ഓക്കേ മാ. തടിച്ചിട്ടായിരുന്നു. വെള്ളിച്ചന്റെ അത്രയും തടി ഉണ്ടായിരുന്നു. ഇത്രയും വരും ണ്ടായിരുന്നോ? ഇല്ല. വേറെ എന്തെങ്കിലും മോൻ ഓർമ്മയുണ്ടോ?
എന്താ? അയാളുടെ കാതിലൊരു കമ്മലുണ്ടായിരുന്നു. കമ്മല്? നീ എന്താ അപ്പോ നേരത്തെ പറയാഞ്ഞേ? ഞാൻ ഇപ്പോഴാ അതോർത്ത. ഉറപ്പാണോ? അതെ. നിങ്ങളെ നിൽക്കുക, ഞാനൊന്ന് പോയിട്ട് വരാം. ഓക്കെ സാർ. ഏത് നശിച്ച നേരത്താണാവോ എനിക്ക് ബുദ്ധി തോന്നിയത്. എല്ലാം നല്ലപോലെ നടക്കുകയായിരുന്നു. പണ്ടാരടങ്ങാൻ. ഡോക്ടർ വന്നിട്ട് പോയല്ലോ. 25 അതും പഠിക്കണം. ഞങ്ങൾ 5 മണിക്ക് എത്തും. ഇത് അമ്മയോട് പറഞ്ഞാൽ മതി. ഓക്കെ. അതെ, 5 മണി ആകുമ്പോഴേക്കെത്തും. ഞാൻ പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ. ശരി, ഞാൻ എത്താൻ പൊളിക്കും. സാറിൻ്റെ ആണോ ഈ ബാഗ്? അല്ല, ഈ ബാഗ്. അയ്യോ, സോറി സോറി. ആക്ച്വലി ട്രെയിനിൽ നിന്ന് തിരക്ക് കുറവാണ്. ഞാൻ കയറിയപ്പോൾ ഇവിടെ ആരുമില്ലായിരുന്നു, അതുകൊണ്ടാണ് ബാഗ് സീറ്റിൽ വെച്ചേ. സോറി കേട്ടോ. ഏയ്, സാരമില്ല. ട്രിവാൻഡ്രത്തേക്കാണോ? ഞാൻ സെൻട്രലിൽ ഇറങ്ങും, ഇവൻ പേട്ടിൽ ഇറങ്ങും. ഓ ഓക്കെ. സാറും ട്രിവാൻഡ്രത്തേക്കാണോ? അതെ അതെ, ഞാൻ അങ്ങോട്ട്. എക്സ്ക്യൂസ് മീ. നല്ല സെറ്റപ്പൊക്കെ ആയിരിക്കും. ടിക്കറ്റ്. ഇതിലെ പാസഞ്ചർ? ആ, പുള്ളിതോ അവിടെ. ആ ശരി, ഓക്കെ. വേണ്ടായിരുന്നു. ഏയ് പേടിക്കണ്ട, ഇതിൽ മൈക്രോ സാധനമൊന്നുമില്ല. ഇതിൻ്റെ വൈഫിൻ്റെ ഡെലിവറിയാണ്, അതിൻ്റെ സന്തോഷം. ഓ, വാങ്ങിച്ചോളൂ. സാർ ചെന്നൈയിലാണോ വർക്ക് ചെയ്യുന്നത്? അല്ല, ഞാൻ കേരള പോലീസിലാണ്. ഇപ്പോൾ ഒരു കേസിൻ്റെ ആവശ്യമായിട്ട് ചെന്നൈയിലാണ്. ഓ, പോലീസിലാണല്ലേ. അപ്പോൾ ധൈര്യമായിട്ട് കഴിക്കാം. കഴിക്കും. നിങ്ങളൊന്ന് പഠിക്കുവാണോ? ഞങ്ങൾ ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസാണ്. ഓ, അപ്പോൾ ഇപ്പോൾ സെമസ്റ്റർ വെക്കേഷൻ ആണോ? അതെ സാർ. സമയത്ത് അവിടെ എത്തിയാൽ മതിയായിരുന്നു. ഓക്കെ ഡാ, ശരിടാ, കാണാം. ഓക്കെ, നീ എത്തിയിട്ട് വിളിക്ക കേട്ടോ. ആ, ബൈ. ഓക്കെ ബൈ. ഓക്കെടാ, ഞാൻ വിളിക്കാം. ബൈഡാ. ആ, കിട്ടുന്ന സുതിയതാണല്ല. ഞാൻ കുടിച്ച് വെളിവില്ലാണ്ടാകുമ്പോ എന്നെ പെലെ കൊണ്ടൊന്നാക്കണത് കൊണ്ടാണല്ല നിങ്ങളൊക്കെ ഇങ്ങനെ പറയണത്. അവനൊരു രസത്തിന് പറഞ്ഞതല്ലേ ലാത്തറിയാട്ട. രസം പറയണ എന്റെ രസഗുളി എന്താണെന്ന് നമുക്കറിയാ കേട്ടാ.
ഞാൻ രണ്ടാം കെട്ടുകാരനാണ്, സമ്മതിച്ചു. എന്റെ ഭാര്യ മേരി കാണാൻ കൊള്ളാവുന്നവളുമാണ്, അതും സമ്മതിച്ചു. എന്ന് വെച്ച് കണ്ണി കണ്ടവരുടെ കൂടെ ഇറങ്ങിപ്പോന്നുള്ള പേടിയൊന്നും എനിക്കില്ല കേട്ടാ. കഴിച്ച കഴിച്ച ഞാനിപ്പൊ കഴിച്ചേ ഉള്ളു. കടലൊക്കെ കൂട്ടാൻ പറ്റട്ടെ, അതിലെത്ര മടല് കടിച്ചടി കൂടലേ. നിന്റെ പഞ്ചങ്കാടിയിൽ എത്ര അടമതിച്ചടി പെടലേ. ഈ നാട്ടിൽ ചെങ്കോൽ ധരിച്ചവരാരടാ ഉലകിൽ മാറി ആ കൂട്ടാനും ഞെർത്തടാ. ഇതെന്താണ് കൊടുത്തത്? ലേറ്റ് ആയി പോയല്ലോ, കള്ളു തീർന്നാണ്. അത് കേളാ, എന്റെ പതിവ് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയത് കേട്ടാ. അല്ലടാ മാർക്കോസെ, ഇന്ന് ബോട്ടുകാരും നിങ്ങളും തമ്മിൽ പുറംകടലിൽ വെച്ച് ഏതാണ്ട് കശപിശ ഉണ്ടായെന്ന് കേട്ടല്ല, നേരാണ. നിങ്ങൾ എന്താണ് പറയണത്? 22 മാറുള്ളിലോട്ട് പോയി വലയിറക്കാനെ അവനൊക്കെ അവകാശമുള്ളു, എന്നിട്ട് ഇപ്പൊ കരയിലോട്ട് വന്ന് അവന്റെ ഒക്കെ അമ്മയുടെ മുമ്പിൽ നിന്നാണ് മീൻ പിടിക്കണത്. നാളെ ഏതെങ്കിലും ബോട്ട് നമ്മുടെ അതിർത്തി കടന്നാലുണ്ടല്ലേ, പിന്നെ പുളുത്തും. ബോട്ടുകാരോട് കളിക്കഴിഞ്ഞെന്ന് അവര് കളി പഠിപ്പിച്ചേ വിടുവുള്ളു കേട്ടാ. പുളുത്തൂന്ന് അറിയാവുന്നത് കൊണ്ട് നമ്മള് ഒരുങ്ങി തന്നെയാണ് പോണത് കേട്ടാ. കാണാനെന്തിരിക്കണ്, വഞ്ചികാട് കളിച്ചാലുണ്ടല്ലോ, അവന്മാരുടെ കയ്യും കാലും നുറുക്കി വിടും. ഞാൻ പറഞ്ഞേ ഉള്ളു, അറിയാത്ത പിള്ളച്ചറിയുമ്പ. ആകാശം നയിക്കുന്ന ഞങ്ങളുടെ ബാവായേ, നിന്റെ തിരുനാമശതു മാപ്പെടണം, നിന്റെ രാജവരണം നിന്റെ സാഹസത്തിലെ പോലെ പോകുമ്പോലാകണം. ആ ചാള വറ്റിച്ചത് പൂച്ച തട്ടിട്ടെന്നാണ് തോന്നണത്. ഒന്ന് ചെന്ന് നോക്കിയടി സാറേ. നന്മനോരമേനും സൃഷ്ടികർത്താവും നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ട. എടി കൊച്ചുരേശയെ, മാർക്കോസിനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അടി. എന്റെ കർത്താവേ, അവനിത് എവിടെ പോയി കിടക്കാണ്? മാനസമൈനെ വരൂ, അമിത ചേട്ടൻ വരുന്നുണ്ട്. നല്ല പൂച്ചലാണെന്നാണ് തോന്നണത്. നിങ്ങൾ വരട്ടെ. അവന്റെ ഒരു മാനസമൈന. കടലിലെ മോഹം കരയിലെ ഓളവും അടങ്ങുകില്ലോ മേനെ. എല്ലാം അടക്കി തരാവളാ, ഇങ്ങാടിരി. കൊച്ചു വെളുപ്പാങ്ങാലത്ത് ഇറങ്ങിപ്പോയവനല്ലടാ നീ. ഈ വീടിനെ കുറിച്ച് വല്ല ചിന്തയോ വിചാരോ നിനക്കുണ്ടോടാ? വീടിനെ കുറിച്ചുള്ള കാര്യം വിട്, അമ്മേനെ കുറിച്ച് ആലോചിച്ചോണ്ടല്ലേ ഈ മോൻ ഇത്ര വൈകിയേ. കന്തിക്ക് ഇത്തിരി കള്ളു പോന്തില്ലേ ഈ അമ്മ കൊറങ്ങണല്ല. നീ മകൻ അറിയായേ, കിരണം കണ്ട നേരത്തെ ഷാപ്പിച്ചെന്ന അവിടെവിടാണ് കള്ളിരിക്കണത്. പിന്നെ പരമുച്ചോന്റെ വീട്ടിൽ പോയി കുത്തി ഇരുന്നിട്ടാണ് ഈ കള്ളൊപ്പിച്ചെടുത്തത്. ഈ ലോകത്ത് അമ്മക്ക് വേണ്ടി ഇതുപോലെ കട്ടപ്പറഞ്ഞൊരു മകനെ കാണുക? ഇന്നാ കള്ള്. എടി സുന്ദരിക്കോളങ്ങളെ, ഇങ്ങാട് വാടി. തുകിയനും പഴം പറയാണ് തിന്നോ. എടാ മാർക്കോസേ, നമ്മുടെ കൊച്ചുരേശയെ കഴിഞ്ഞ ചാകരിക്ക് നീ കെട്ടിച്ചു വിടുന്നു പറഞ്ഞതാണല്ല, എന്നിട്ട് എന്തായി? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടാ. നമ്മക്കുടുതുണിക്കും മറുതുണില്ലാത്ത സമയത്താണ് എന്റെ തന്ത ജീക്കുലോനെ മേലോട്ട് കെട്ടിയെടുത്തത്. ഞാൻ കഷ്ടപ്പെട്ട് വീടുണ്ടാക്കി, വലമേടിച്ച് പഞ്ചി മേടിച്ച്. ഇനി അർത്ഥ പുണ്യവാസം കഴിഞ്ഞ അടുത്ത ചാകര കഴിയുമ്പോ എന്റെ കൊച്ചു ദേശിയാന് താരാന് ഒറ്റ പന്തല് വെച്ച് ഞാൻ കെട്ടിച്ചു വിടും. മാർക്കോസിന് വിദ്യാഭ്യാസം ഇല്ലാലും എന്റെ അളിയന്മാരെ പാൻറും കോട്ടും ഇട്ട് ഇംഗ്ലീഷ് വന്നതായിരിക്കണം. ഈ കളപ്പുറത്തുള്ള ഒറ്റയെടുത്തിന് എന്റെ പങ്കുമാരെ കൊടുക്കുക. ബാക്കി വരുത്താനൊക്കെ ചോറ് നിന്നിട്ട് മതി, ചേട്ടൻ മോറിയിട്ട് വരാല്ല. അമ്മോ കള്ള് മുഴുവൻ മുണ്ടുന്നത് കേട്ടാ, ഒരു ഗ്ലാസ്സിയും അങ്ങനെ വെച്ചേക്കണേ. എന്റെ പൊന്നുമ കൂടുതൽ വലിച്ചണ്ട, വയറ്റി കിടക്കണത് മതി. വെളുപ്പിനെ എണീക്കാനുള്ളതാ, ചോറ് നിന്ന് കിടക്കാൻ നോക്ക്. എന്റെ പൊന്നും കുരിശ് മുത്തപ്പ, ഈ നിലയ്ക്ക് പോയ കുടുംബം എവിടെ ചെന്നെത്തും? എടാ കൃഷ്ണൻ കുട്ടി, നിന്നെ പോലെ സ്നേഹമുള്ള ഒരുത്തിനെ ഈ കടാപ്പുറത്ത് കാണുകയല്ലേ എടഞ്ഞാടാ പൊന്നോണ. എടാ നിന്നെ വെച്ചാ മാർക്കോസ് മുതലെടുക്കണ കാണുമ്പോ എന്നെ ചങ്കാണ് കേട്ടാ തകരേണ്ടത്. ഒരു കൊച്ചു വള്ളവും വരേണ്ടെന്നും വിചാരിച്ചിട്ട് അവനാരാണ് ഈ കടാപ്പുറത്തെ കാളവുമാൻ ചക്രവർത്തിയാ? ഒന്ന് പതുക്കെ പറയാത്ത ആരെങ്കിലും കേട്ടാ നാറ്റ കേസാണ്. നമ്മുടെ കിണ്ടി എന്റെ വായി തോന്നിയതൊക്കെ ഞാൻ വിളിച്ചു പറയും. ഈ കടാപ്പുറത്ത് എനിക്കാരെയും പേടി ജീവിക്കണ്ട. ഈ ലാസുവിന്റെ കപ്പനെ കണ്ട് വളർന്നവനാണ്. വെട്ടുവഴി നീ കേൾക്കാൻ തുടങ്ങിയതാണല്ലേ കൂവിച്ച. വേദപ്രസംഗം നിർത്തി വേണേലും ഒന്ന് വല്ലതും കഴിച്ച് കിടക്കാൻ നോക്ക്. നിനക്കെന്നെ കിടത്താനാണല്ലോ തിടുക്കം.
കൊച്ചു പിള്ളേരെ കാണുമ്പോ നിന്റെ ഒരു ഇളക്കമുണ്ടല്ല, അതിന്റെ സുനാപ്ലിക്കേഷൻ എന്താണെന്ന് എനിക്കറിയാമടി. ഈ കൊച്ചനെ ഇവിടെ നിക്കണേ, അല്ലേലും ഞാൻ വല്ലതും പറഞ്ഞാനെ. നീ രണ്ടെണ്ണം കഴിച്ചു വേണ്ട, മതി മതി. ഇല്ല ഇല്ല മതി മതി ശ്രീകുട്ട, ഒരുപാടായി. പറ്റില്ല ചേച്ചി, പോ ചേച്ചി. ഒരുപാടായോ? എത്രയായി? ഏ അത്രയൊന്നും അല്ല. സോറി സോറി, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇതാട്ടാ, ഇതാ ബാബാ. മാമേ, അവൻ എന്റെ ഐസ്ക്രീം കുറച്ചെടുത്തു. ഒന്ന് ചുമ്മാ ഇരിക്കോ. അല്ല പിന്നെ പോട്ടെ. റൈറ്റ്, ഭക്ഷണം കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോണെന്ന് അച്ഛൻ പറഞ്ഞു. ഇനി വെറുതെ പ്ലീസ് മാമേ, വെള്ളിച്ചനും വല്യമ്മയും വരുമ്പോ ഞാൻ പറഞ്ഞോളാം. പ്ലീസ് മാമേ, പ്ലീസ് 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 പ്ലീസ്. അതൊന്നും വേണ്ട, ശരിയാവില്ല. ഓ ശരി 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 ശരി. ചേട്ടാ അഞ്ചെണ്ണം ബാക്കി. വേഗ നടക്ക്. എല്ലാവർക്കും അകത്ത് നിന്നിട്ട് തരാം ചേട്ടാ. ഇതാ അഞ്ചു പേര്. You dropped this. Good heavens, Thompson. Look after the evidence, man. Sorry, Thompson. My mind is on other things. Yes. Light-fingered on the back leg. In yangada seat. What? The pickpocket. Oh. He has no idea what's coming. Okay, okay. Go on, Tintin. Take my wallet. There's industrial strength elastic. Very resourceful. On the contrary, it was childishly simple. Simply childish, I agree. Tintin? Gentlemen.
Mind you, I expect he's miles away by now. Oh. I assume you're referring to the pickpocket. Yes, I mean, knowing we're just a few steps behind him. Snowy, what is it, boy? What do you see? I don't suppose you'd fancy a cup of tea. Oh, you're quite mistaken. I'd love one. My treat. What's going on down there? Come on, Snowy. What's going on down there? Come on, Snowy. എന്താടാ ബാ ഇപ്പൊ വരാം. ശ്രീകൃഷ്ണൻ കടലമുട്ടായി തൊണ്ടേ കുടുങ്ങിയാ മരിച്ച സത്യം സത്യം. അതുകൊണ്ട് ശ്രീകുട്ട ഇനി കടലമുട്ടായി കഴിക്കുമ്പോ സൂക്ഷിച്ചു കഴിക്കണം കേട്ടോ. അമ്മ എനിക്ക് എപ്പോഴും കടലമുട്ടായി പീസ് പീസ് ആക്കിയേ തരാറുള്ളൂ. ചെലപ്പോ കടലമുട്ടായി പീസ് പീസ് ആക്കി കഴിച്ചിരുന്നെങ്കിൽ ശ്രീകൃഷ്ണ മതിക്കില്ലായിരുന്നു അല്ലേ മാമേ? സംസാരിച്ചത് വേഗം മൂത്രം ഒഴിക്കാൻ നോക്കടാ. അവന്റെ ഓരോ സംശയങ്ങള്. ശ്രീകുട്ട ഇവനിതവിടെ പോയി. ചേട്ടാ ഒരു കൊച്ചു പയ്യ ഇങ്ങോട്ട് വന്നായിരുന്നു. കണ്ടില്ല കണ്ടില്ല. സിനിമ കണ്ടതൊക്കെ മതി. എന്താ മാമേ? എടാ ശ്രീകുട്ടനെ കാണാനില്ല. വാ വേഗം വാ. മാമന്റെ കൂടെ അല്ലായിരുന്നു അവൻ ടോയ്ലറ്റിലേക്ക് വന്നത്? എടി അതെ, അതിനുശേഷം പെട്ടെന്ന് അവനെ കാണുന്നില്ല. ശരിക്കും മാമൻ എല്ലായിടത്തും നോക്കിയോ? നോക്കിയടാ. അയ്യോ വേഗം നടക്ക് വാ. കേറ് കേറ് വേഗം കേറ്.
എന്ത് പറയാന്നല്ല ഒന്ന് പിടിച്ചാട്ടാ ചാച്ചി, ഈ ചരക്കിനെ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കടത്താം. പിടിച്ചാ അങ്ങനെ. കിഷൻകുട്ടി, ഇതെന്താണ് വല്ലാത്തൊരു നോട്ടം? ചേച്ചിയെ കണ്ട ആരാണ് നോക്കാത്തത്? അതിനുള്ള പ്രായം നിനക്ക് ആയില്ലല്ലാടാ കുട്ട. നിക്കട്ടാ പോട്ട. പൊന്നുമോ നേരത്തെ വീട്ടിൽ പോയി ചട്ടിക്കെണ്ണം കൊടുക്കാൻ നോക്ക്. എനിക്ക് പോകാൻ തോന്നണില്ല, ചേച്ചിയെ കൊണ്ട് പറക്കാനാണ് തോന്നണത്. പറന്നാലും കൊള്ളാം, പറന്നില്ലേലും കൊള്ളാം. ഞാൻ കാലത്ത് എഴുന്നേക്കുമ്പോ എനിക്ക് കഞ്ഞി കിട്ടണം. ലാസറേട്ട് ഉറങ്ങിയില്ലായിരുന്ന അപ്പ പിന്നാട്ടല്ലേ. നിന്റെ ആങ്ങളയുടെ കെട്ടിയെടുക്കൊക്കെ കഴിഞ്ഞാടി. പിന്നെ എത്ര നേരായിട്ട് ഇവിടെ കാത്തിരിക്കണ്? ചേട്ടൻ എന്താണ് ഇത്രയും താമസിച്ചത്? ഓ അതൊന്നും പറയണ്ട, അമ്മച്ചി ഇന്നലെ ഇമ്മിണി പൂസിലായിരുന്നു. ഉറങ്ങാൻ വിടണ്ടേ? ഓരോരോ വർത്താനങ്ങൾ പറഞ്ഞു വന്നപ്പോ കിടക്കാൻ ഇമ്മിണി വൈകി. നമ്മുടെ കാര്യമല്ല കേട്ടാ. ഓ അമ്മച്ചി എന്തിനാണ് കുറ്റം പറയണത്? ഇപ്പറയണ ആളും ഇന്നലെ നല്ല കോലത്തിലായിരുന്നല്ല. നീ കണ്ട? പിന്നെ കാണാണ്ടാണ്. അത് നടുക്കടലിൽ കിടന്നുള്ള പണിയല്ലേ വണ്ണേ. അത് കഴിഞ്ഞ് വരുമ്പം ഇത്തിരി സന്തോഷമൊക്കെ ഇല്ല, പിന്നെ ജീവിതത്തിൽ എന്താണ് അർത്ഥം? കടലിപ്പോക്കും കള്ളുകൂടിയും മാത്രമാണ് ജീവിതത്തിന്റെ അർത്ഥം. ഇവളെന്താണ് കൊച്ചുവെളുപ്പാൻ കാലത്ത് നിന്നാടൊരു പദം പറച്ചില്? ഓ നിന്റെ പെങ്ങൾക്ക് വലിയൊരു പരാതി. ഔവ ഔവ, ഞാനും കേട്ടതാണ്. ആങ്ങളെ കുടിച്ച് കള്ളു പാട്ടണേലും അവക്കൊരു വിഷമവുമില്ല, നിന്റെ കൂമ്പ് പാടണേലാണ്. മതി മതി, വാ വാ. ജാഗരയാണ്, എന്നിട്ട് മലകണ്ട. കൊടിമീൻ പോലുമില്ല, ഒന്നും കൂടെ ഇറക്കി നോക്കട. ആ എന്നാ ഇറക്കി നോക്ക്. നിങ്ങളൊക്കെ എവിടെയാണ്? മാതപ്പനി ഒന്ന് കിടപ്പായ. ഏ പോയി, എന്താണോ തങ്കച്ച, നേരത്തെ കാലത്ത് കരപിടിക്കാൻ നോക്കാം. അല്ലാണ്ട് പിന്നെ ഈ എരിപൊരി വെയിലത്ത് കിടന്ന് മടക്കം പറഞ്ഞിട്ട് എന്ത് കഥന കിട്ടാനാണ്? അത് കണ്ട കടലിന്റെ അകത്തുള്ള പുല്ലും പായലും കൂടി നക്കി തിന്നാൻ നടക്കാണ് നാറികള്. ഇതഹമ്മതിയാണ് കേട്ട, ഇന്നലെയും ചങ്ങിന് കുത്തിപ്പിടിച്ച് പറഞ്ഞാണ് ഇനി ചുറ്റുവട്ടത്ത് എന്താ ചുട്ടുകളയോ. അവന്മാർക്കൊക്കെ 10-22 ഉള്ളിലാട്ട് പോയി വലയിടാനല്ലേ നിയമമുള്ളൂ. ഇന്നലെ മേലു നോവിക്കാതെ വിട്ടത് മണ്ടത്രമായി കേട്ട. കുഞ്ചിക്കിട്ട് നാല് കൊടുത്താ പിന്നെ അമ്പറപ്പിന് നിൽക്കില്ല. വഞ്ചിയുടെ മാർക്കോസ് നീ പറഞ്ഞണ്ടാ? ഞാനില്ല, അവന്മാരോട് കശപിച്ചിട്ടൊന്നും പോകണ്ട കേട്ട. എറിഞ്ഞാ പിന്നെ നുമ്മകര കാണൂല. മെറുകേട് കണ്ടാ ചോദ്യവും പറച്ചതൊക്കെ ആരും നിങ്ങൾക്ക് ചേർന്നതാണ്. നിന്നെ പോലെ നെഞ്ചുറപ്പില്ലാത്ത രണ്ടും കെട്ടവന്മാരാ വാർത്ത വമ്മച്ചു കൊടുക്കുന്നത്. വഞ്ചി വിടടാ. എന്നാ പിന്നെ ഞാനും വരണേന്ന്. കടലിൽ നിന്റെ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണ്. ലക്ഷങ്ങൾ മുടക്കി ബോട്ടിറക്കാനുണ്ടെങ്കിലേ അത് മുതലാക്കാനും ഞങ്ങൾക്ക് അറിയാൻ കേട്ടാ. അതിനൊക്കെ നേരം കാലം സർക്കാർ പറഞ്ഞിട്ടുണ്ട്, നീയൊക്കെ അപ്പ പിടിച്ചാ മതി. പോണാവില്ലേ? അപ്പം നീ വാച്ചോണ്ടേ പോവല്ലട പൊട്ടിയിടാവിന്. മാമി ശ്രീകുണ്ണും കൂടെ പുറത്തേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് ഒരു തടിച്ചാളം പുറത്തേക്ക് ഇറങ്ങി. നീ ആളെ കണ്ടായിരുന്നോ? ശരിക്കും കണ്ടില്ല, അതിനകത്ത് ഇരുട്ടല്ലേ. പക്ഷെ തടിച്ചൊരാളാ. ഞാനിപ്പോ വരാം, പുറത്തിറങ്ങരുത്. ചേട്ടാ, ഇതിലൂടെ ഇപ്പൊ ആരെങ്കിലും പുറത്തേക്ക് പോയോ? ഒരു കുട്ടിയായിട്ട്? കുട്ടിയായിട്ട് ആരും പുറത്തു പോയിട്ടില്ല, പക്ഷെ ഒരു ബുള്ളറ്റ് പുറത്തേക്ക് പോയി. അതിലൊരു കുട്ടി ഉണ്ടായിരുന്നോ?
അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ആ ബുള്ളറ്റ് ഏത് ഭാഗത്തേക്കാ പോയെന്ന് അറിയോ? അയാള് റൈറ്റ്, അതെ റൈറ്റ് സൈഡിലേക്കാ പോയത്. കുറച്ച് തടിച്ചിട്ടുള്ള ഒരാളായിരുന്നോ? ആ തടിച്ചൊരാളായിരുന്നു. എന്താ സാറേ? ഒന്നുമില്ല. എന്താടാ? നമ്മൾ ഇന്ന് ട്രെയിനിൽ വെച്ച് ഒരു പോലീസ് ഓഫീസറിനെ പരിചയപ്പെട്ടില്ലേ? അയാളുടെ നമ്പർ നിന്റെ കയ്യിലുണ്ടോ? എന്തിനാ? നിന്റെ കയ്യിലുണ്ടോ? ഉണ്ട്, ഒരു മിനിറ്റേ, ഞാൻ നോക്കട്ടെ. അല്ല, നിന്റെ കയ്യിലില്ലേ? ഇല്ലടാ, ഞാൻ നോട്ട് ചെയ്തില്ല. ശരി, ഞാൻ മെസ്സേജ് അയച്ചാ മതിയോ? എടാ അത്യാവശ്യ, ഇപ്പൊ തന്നെ വേണം. എന്താ ഇപ്പൊ പെട്ടെന്ന്? എടാ, ഞാൻ ഈ കുട്ടികളെയും കൂട്ടി ഒരു സിനിമയ്ക്ക് പോയതാ. ഞാനും ശ്രീകുട്ടനും കൂടി ഒന്ന് മൂത്രമൊഴിക്കാൻ പുറത്തിറങ്ങിയതാ. നീ കണ്ടിട്ടുണ്ടോ ശ്രീകുട്ടനെ? ഞാൻ മൂത്രം ഒഴിച്ച് തിരിഞ്ഞു നോക്കുമ്പോ ടോയ്ലറ്റ് വെച്ച് അവനെ കാണുന്നില്ല. നീ എല്ലായിടത്തും നോക്കിയോ? നോക്കി, അതുവരെ എന്റെ കൂടെ ഉണ്ടായിരുന്നതാ. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം. ഞാനൊന്ന് മറ്റയാളെ വിളിച്ചു നോക്കാം, എന്നിട്ട് നിന്നെ തിരിച്ചു വിളിക്കാം. ഓക്കേടാ, വേഗം വേണം. ആ ഇപ്പൊ തന്നെ വിളിക്കാം. നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞാൻ NH നമ്മുടെ ആര്യാസിന്റെ സൈഡിലുണ്ട്. ആ ഓക്കെ, ഞാൻ അയാളെ വിളിച്ചിട്ട് ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. നീ വെയിറ്റ് ചെയ്. ആ ശരി, പെട്ടെന്ന് വാ. യെസ് സാർ, ഹലോ, ഞാൻ നദീർ. നദീർ, ഇന്ന് ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട സാറിന്റെ പെട്ടിയൊക്കെ എടുക്കാൻ ഹെൽപ്പ് ചെയ്തില്ലേ? ആ എന്തായി? നീ നമ്പർ നോട്ട് ചെയ്. നീ സാറിനെ വിളിച്ചോ? പറയാം, നീ നമ്പർ നോട്ട് ചെയ്യേ. വേഗം ആ പറയ്. 9 8 9 8 4 6 4 6 4 6 1 2 1 2 6 4 6 4. ആ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പുള്ളി ഇച്ചിരി ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നു. നീ ഇപ്പൊ തന്നെ ആ നമ്പറിലേക്ക് വിളിക്കേ, ഞാൻ അപ്പോഴത്തേക്ക് അങ്ങോട്ട് വരാം. ഓക്കേടാ. ഹലോ. ആ സാർ, ഞാൻ വിനയ്. ആ വിനയ് പറയൂ, ഞാൻ നിങ്ങളെ കോൾ വെയിറ്റ് ചെയ്തു. നിങ്ങൾ ഏത് തിയേറ്ററിലായിരുന്നു? സെൻട്രൽ തിയേറ്റർ. ഓക്കെ,
ഇല്ല സർ, ഞാൻ അവനെയും കൂട്ടി ടോയ്ലറ്റിലേക്ക് പോയപ്പോഴാണ് മിസ്സായത്. ഓക്കെ സാർ. എന്തായി സാറിനെ വിളിച്ചോ നീ? ആ എന്ത് പറഞ്ഞു? വേഗം സെൻട്രൽ തിയേറ്ററിലേക്ക് ചെല്ലണം, സാർ അവിടെ 10 മിനിറ്റിനുള്ളിൽ എത്തും. ഓക്കെ, നീ മുന്നിൽ പോയിക്കോ, ഞാൻ പിന്നാലെ വരാം. ഓക്കെ. നീ വണ്ടിയിലിരിക്കെ, ഞാൻ സംസാരിച്ചിട്ട് വരാം. ആരും പുറത്തിറങ്ങരുതേ. ഹലോ സാർ, അവിടെയാണ് സാർ. ഓക്കെ വാ. സ്പെഷ്യൽ ബ്രാഞ്ച് സി ഐ സിദ്ധാർത്ഥ്. സാർ, ഈ ബുള്ളറ്റ് ഏത് ഭാഗത്തേക്കാണ് പോയത്? അങ്ങോട്ടാണ് സർ. ഇവിടെ സെക്യൂരിറ്റി ക്യാമറ CCTV അങ്ങനെ ഉണ്ട് സാർ. അതിന്റെ റൂം എവിടെയാണ്? അവിടെയാ. CCTV 2 ദിവസം കൊണ്ട് മെയിന്റനൻസ് ഇല്ല, നാളെ ശരിയാക്കും. വണ്ടിക്കാരുടെ കയ്യുടെ കരുത്തിപ്പം മനസ്സിലായടാ വന്നി എന്ന് പറഞ്ഞേക്കിട്ടാ മൗലാലിയോട്. എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നേ? പോക്കിടുത്തല്ലേ ഓമാര് കാണിച്ചത്? ഇനി മിണുങ്ങസ്യാന്ന് പറഞ്ഞിരുന്നാലുണ്ടല്ലോ, അതാ ഓമാർക്ക് വളമാവും. ഈ വള്ളക്കാരുടെ അഹമ്മതി ഇപ്പൊ തന്നെ അവസാനിപ്പിക്കണം. അങ്ങനെ വാശി പിടിച്ച് വഞ്ചിക്കാരുമായി ഏറ്റുമുട്ടിയാലുണ്ടല്ലോ,
നമുക്കും ഉണ്ടാവും നഷ്ടം. എന്താ ഈ പറയുന്നത്? ലക്ഷക്കണക്കിന് രൂപ മുടക്കി ബോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കരയിൽ വെച്ച് മീൻ പിടിക്കാനല്ല. പുറംകടലിലാണെങ്കിൽ ട്രോളിംഗുകാര്, തീരത്താണെങ്കിൽ വള്ളക്കാര്, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഫിഷറീസ് ഓഫീസറിൽ നിന്ന് കണ്ടാലോ. എന്തിനാ? അയാളുടെ കസേരയുടെ വലിപ്പം കാണാനോ? ഇവന്മാരൊക്കെ വള്ളക്കാരുടെ ഭാഗത്തേ നിൽക്കൂ. നമ്മുടെ കാര്യം നോക്കാൻ നമ്മൾ തന്നെ രണ്ടും കൽപ്പിച്ചിറങ്ങണം. 10-30 ബോട്ടുള്ള മുതലാളിക്ക് ഒന്നോ രണ്ടോ പോയി എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിലേ ഒരു ബോട്ട് മാത്രമുള്ള എന്റെ സ്ഥിതി ആലോചിക്കുമ്പോഴാ. കൊച്ചോസപ്പേ, 2 കൊല്ലം മുമ്പ് വരെ നീയും വള്ളക്കാരനായിരുന്നല്ലോ, അപ്പൊ നീ ഇതേ പറയുള്ളൂ എന്ന് എനിക്കറിയാം. നമുക്ക് സർക്കിളിനെ ഒന്ന് കണ്ടുകളയാം. സർക്കിളിനെയും സ്ക്വയറിനെയും കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ തെക്കോട്ടൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, വകുപ്പ് മന്ത്രി വരെ വേണേ ഇവിടെ എത്തും. അതൊന്നും വേണ്ട, അല്ലാതെ എന്നെ ഉമ്മാരെ ഒതുക്കാൻ എനിക്ക് നല്ലതുപോലെ അറിയാം. 55 മാർക്കോസ് എവിടെ? എനിക്കറിയാൻ പാടില്ല. എനിക്കറിയില്ലല്ലേ. പറയടാ, മാർക്കോസ് എവിടെ? എനിക്കറിയില്ല. പാട്ടി കഴുകണ്ട മോനെ, ഓനും കൂട്ടർ എവിടെ പോയെന്ന് പറഞ്ഞിട്ടില്ല. എന്താടാ നമ്മുടെ തങ്കച്ചന്റെ വെള്ളം അനന്തം മൂലയുടെ ആൾക്കാർ തകർത്ത്? മൂന്നാലാളുകൾ ചത്ത്. ഇതൊക്കെ എല്ലാ കൊല്ലവും ഉണ്ടാകുന്നതാ, ഈ ബോട്ടുകാരും വള്ളക്കാരും തമ്മിലുള്ള കശപിശ. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് രണ്ടുമൂന്ന് പേര് ചാകുകയും ചെയ്യും. വള്ളക്കാരന്റെ തല കൊയ്യൂ എന്നുള്ള പേടിയൊന്നും എനിക്കില്ല. പിന്നെ മകളുടെ കല്യാണ നിശ്ചയം വെറുതെ അലങ്കോലപ്പെടണ്ടല്ലോ എന്ന് കരുതിയ ഈ പോലീസ് സെക്യൂരിറ്റി ഒക്കെ ഏർപ്പാടാക്കിയത്. നന്നായി. പാവപ്പെട്ട നാല് ജീവന് സമാധാനം പറയാണ്ട് ജീവനെ ഞങ്ങളെ വിടൂല. നിയമം ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. മാരകായുധങ്ങളുമായി അതിക്രമം ചേർന്നാൽ എനിക്ക് നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ചുമ്മാ വരട്ടല്ലേ സാറ്, പോലീസല്ല വട്ടാളം വന്നാൽ ഇവന്റെ കുടൽ പുറത്തെടുക്കാൻ ഞങ്ങൾ പോവില്ല. ഒരു ബലപ്രയോഗം വേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് സ്റ്റേഷനിൽ വന്ന് എഴുതി തന്നാൽ മതി. ഉമ്മി തന്ന വേറെ എന്തെങ്കിലും മോൻ ഓർമ്മയുണ്ടോ? അയാളുടെ കാതിലൊരു കമ്മലുണ്ടായിരുന്നു. കമ്മലോ? നീ എന്താ അപ്പൊ നേരത്തെ പറയാഞ്ഞേ? ആ, ഞാനിപ്പോഴാ ഓർത്ത. നിനക്ക് ഉറപ്പാണോ? അതെ. നിങ്ങളുടെ നിക്ക്, ഞാൻ പോയിട്ട് വരാം. പടം തുടങ്ങി ഒരു അരമണിക്കൂറായി കാണും. ബിറ്റ്വീൻ 7-7:30 PM. ഓക്കേ ഫൈൻ.
എക്സ്ക്യൂസ് മീ മാനേജർ. അതെ അദ്ദേഹമാണ്. ഓക്കെ താങ്ക് യു. ഓ മെയിൻ കോൾ ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ച് ചെയ്യാൻ സിദ്ധാർത്ഥ്. ഹലോ സർ, നിങ്ങളെവിടെ ഈ സി സി ടി വി ക്യാമറ സിസ്റ്റം ഇല്ലേ, അത് എവിടെ ഇരിക്കുന്നത്? അവിടെയാണ് സർ, ഒന്ന് കാണിക്കും. ഇവിടെ ഈ റോഡിന്റെ സൈഡിലേക്ക് ഫോക്സ് ചെയ്യുന്ന സി സി ടി വി ക്യാമറ ഉണ്ടോ സർ? ഒന്നെടുക്കൂ, ആ ക്യാമറ ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഉണ്ട് സർ, റോഡിലേക്കില്ല, ഡോറിനടുത്തൊന്നുണ്ട്. എന്നാ അതിൽ ഫോട്ടോ എടുക്കാൻ പറ്റും. ഓക്കെ സർ, ഒന്നെടുത്ത് ബിറ്റ്വീൻ 7 to 7:30 PM ആ സമയത്തെ ഫോട്ടോ ഒന്ന് കാണിക്കൂ. ഓക്കെ സർ, അതൊന്നും എടുക്കൂ. ഒന്ന് പോസ് പ്ലീസ്. ശരി സർ, ഒന്ന് റിവൈൻഡ് റിവൈൻഡ് ഒന്ന് പ്ലേ ചെയ്യും. ഒന്ന് പോസ് ചെയ്യൂ. ഈ സ്റ്റില് ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും. ചെയ്യാം സർ. സർ ആ യെസ് ശരി. വിനയ് നിങ്ങൾ വണ്ടി തന്നെ ഫോളോ ചെയ്യൂ. ഓക്കെ ശരി സർ. മാലാഖിയെ ഞാൻ അങ്ങേക്ക് തിരിച്ചു തന്നോളാം. രാവിലെ തുടങ്ങിയ ഓട്ടമാണ്.
ഞങ്ങ കടലിന്റെ മക്കളാണ് കേട്ടാ. കണ്ടും പങ്കായം പിടിച്ച് തലമ്പിച്ച കൈയാണിത് സാറേ. എല്ലാത്തിനെയും വെട്ടി നുറുക്കും ഞങ്ങ. വേണ്ട സാറേ, വെറുതെ ഒരു ബഹളം ഉണ്ടാക്കണ്ട. അവരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരാ. ദേ പഞ്ചാര വർത്താനൊക്കെ തന്നെ മറ്റവളടുത്ത് പോയി പറഞ്ഞാൽ കേട്ടാ. നാല് കുടുംബങ്ങളെ വഴിയാധാരമാക്കിയിട്ട് ഞഞ്ഞാപഞ്ഞ പറയണ, അത് മനസ്സിലിരിക്കട്ടെ. നിങ്ങൾ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇന്ന് എന്റെ മകളുടെ കല്യാണം വെച്ച ഒറ്റ ബോട്ട് ഞാൻ കടലിറക്കിയിട്ടില്ല. ആളവടിയാക്കല്ലേ കേട്ടാ. അയ്യോ, ഞാൻ ഇപ്പോഴാണ് ഇത് അറിയുന്നത് തന്നെ. ഈ ബോട്ട് തൊഴിലാളിയിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെ, ഞങ്ങൾ മുതലാളിമാർ എന്ത് ചെയ്യാനാ? ദയവ് ചെയ്ത് നിങ്ങൾ സമാധാനത്തോടെ തിരിച്ചു പോകണം. മരിച്ച തൊഴിലാളിയുടെ കുടുംബത്തിന് വേണ്ടി എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം. തന്റെ ഓസാരൊന്നും വേണ്ട, അവരെ രക്ഷിക്കാൻ ഞങ്ങൾക്കറിയാടോ. ആരാണ് ഇത് ചെയ്തതെന്ന് ഞാൻ അന്വേഷിക്കട്ടെ. നിങ്ങളിപ്പോ പിരിഞ്ഞു പോണം. പോലീസിന്റെ അന്വേഷണം തീരുമാനമൊക്കെ നടക്കുന്നത് മുതലാളിമാരുടെ ബംഗ്ലാവിലാണല്ല. എത്രയും വേഗം കൊലയാളികളെ കണ്ടുപിടിച്ചില്ലെങ്കിലുണ്ടല്ല, മുതലാളിമാരുടെ കഴുത്തിന് മേലെ തല കാണുക. ഹലോ, ഹാജരല്ലേ? ഞാൻ അനന്തനാ. അതേ, ഉമാർ ഇവിടെ വന്നിരുന്നു. ഏയ്, ഞാൻ നാലഞ്ച് പഞ്ചാര വർത്താനം പറഞ്ഞവരെ തണുപ്പിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷേ ഏത് നേരം പൊട്ടിത്തെറിക്കാം. അതിനെക്കറിയാം. ഇതാരാണ്ടപ്പ? ആ, ഏതാണ്ട് വരുത്തനാണെന്ന് തോന്നുന്നു. ഒരു വീട്ട് വീട് തന്നെ. ചാവക്കാട് കടാപ്പുറത്ത് ആയിരക്കടത്ത്. ഇതിലിപ്പോ എന്താണ് ഒരു പുതുമ? ഏ, എന്ത് വേണം? ചായ നല്ല കടുപ്പത്തിൽ കഴിക്കാൻ വല്ലതും വേണ്ട? ഇതിനു മുമ്പ് ഈ തുറയിലൊന്നും കണ്ടിട്ടില്ലല്ല. വരുത്തനാണ്. നാടെവിടെയാണ്?
കണ്ടിട്ട് സംഗതി ഇച്ചിരി പരിവെക്കേടിലാണല്ലോ. വല്ല കഞ്ചാവ് ഒരിച്ച് കിറിങ്ങിറക്കണ പാർട്ടി ആയിരിക്കും കേട്ടാ. ഒരു ജയിൽ പുള്ളിയുടെ മട്ടുണ്ട്, ജയിലിയാടി വന്നതായിരിക്കുക. ചാടിയതല്ല, പോകാൻ തയ്യാറായി വന്നതാണ് സെൻട്രൽ ജയിലിലേക്ക്. എന്റെ മോനെ രക്ഷിക്കാൻ ആരുമില്ലേ? ഒന്നും ചെയ്യല്ലേ? എന്റെ മോനെ രക്ഷിക്കില്ലേ? മാതാവേ, നീ എന്ത് എനിക്കിതൊരു മാലാഖയെ തന്നില്ല? എന്നെ കൈവിടാൻ നിനക്ക് കഴിയുമോ? ഇല്ല, എനിക്കറിയാം, എന്നെ അനുഗ്രഹിക്കണമേ. Thank you.
വാടാ. കരയണ്ട് കേട്ടോ, നമുക്കേ ഇന്നലെ അപ്പനും മോനും കളിച്ചതുപോലെ കളിക്കാം. നടക്ക്, അങ്ങോട്ട് നടക്കട. ഒരുപാടായോ? എത്രയായി? ഏ അത്രയെന്നാണ്. സാറ് രണ്ടെണ്ണം തട്ടില്ലേ, അതുപോലെ Oh,
resourceful. On the contrary, it was childishly simple. Simply childish, I agree. Tintin? Gentlemen? My. കോഴിക്കാതിരും കൂട്ടരും തല്ലി. അല്ലാ, എന്നിട്ട് ഇത്തിരി കഴിഞ്ഞപ്പോ മുകുന്ദേട്ടന്റെ ചായക്കടയിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്ന് കോഴിക്കാതിരനെ അടിച്ച് ചമ്മന്തിയാക്കി. ഉമ്മ നേരാ, ഓനാരാ മോളെ? നല്ല നീളവും പൊക്കൊക്കെ ഉള്ള ആളാ, വരത്തനാണെന്നാ തോന്നണത്. ഇനി ഈ കടപ്പുറത്ത് കോഴിക്കാതിരന്റെ വെളച്ചിൽ നടക്കൂല. അല്ലാ, ഇനിയെങ്കിലും ഇവിടുള്ളവർക്ക് മനസമാധാനായിട്ടൊന്നും കഴിയാല. ഓന്റെ പേരെന്താ മോളെ? പേര് ബാപ്പുട്ടി. ഏരി പോലെ തന്നെയല്ല, ഉറപ്പാണല്ല കൈക്കും കാലിനും. എളിമേരിയെ, നീ അവിടെ എന്തെടുക്കണേന്? വെള്ളം ചൂടാകാറായ? കുളിക്കാനല്ല, ഇത് കച്ച പിടിക്കാനാണ്. നിങ്ങൾ എന്തിനാണ് വെറുതെ തെള്ളിച്ചമ്മീനെ പോലെ അവിടെ പടയ്ക്കണത്? ഇതൊന്ന് അനത്തി എടുക്കണ്ടേ? ദേ, ഇതാണ് എന്റെ പെണ്ണും പിള്ള. ബാപ്പുട്ടിക്ക കോഴിക്കാതരനടിച്ച് വീഴ്ത്തിയപ്പോ രണ്ടു കൈയും പൊക്കി ആദ്യം കൈയടിച്ചത് ഇവളാണ് കേട്ടാ. നിങ്ങളൊന്ന് ചുമ്മാ ഇരിക്കണ്ട. നീ എന്തായാലും പെണ്ണ് കാണാമെന്ന മാതിരി ലഞ്ഞിച്ച് മാറി നിക്കണത്. തുണി മുച്ചൊന്നങ്ങാനെ കച്ച പിടിച്ചു കൊടുക്കേണ്ട കൊച്ചുമേരി. എടിയേ, അത്താഴത്തിന് നിന്റെ ചെമ്മീൻ മുളക് ഇട്ടത് വേണം കേട്ടാ. സ്വാറ തിന്നാൻ ബാപ്പുട്ടിക്ക് ഉണ്ടാവും. എനിക്ക് വേണ്ട, ഉടനെ പോണം. ആ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണിത്? സോക്കേട് മാറിയിട്ട് പോയാ മതി. വേണ്ട, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട്? കോഴിക്കാതറിനെ കൊണ്ടുള്ള ഇടങ്ങേറി ഇന്നത്തോടെ തീർന്നു. ഇനി മനസമാധാനമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങാവല്ല. അല്ലടി മേരിയെ, ഇതാണ് ഞാൻ പറഞ്ഞത്, മനസ്സൊന്ന് വിളിച്ച കർത്താവ് വിളി കേൾക്കുന്നു. ഇത്രയും ചങ്ങാതിമാരുണ്ടായിട്ട് എന്റെ മോനെ രക്ഷിക്കാൻ ഒരു വരത്തനാണല്ലോ വന്നത്. ഒരു മാതിരി ചൊറിയണ വർത്തമാനം പറയരുത് കേട്ടാ. ഞങ്ങൾ പുറംകടലിൽ പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കോഴിക്കാതറും കൂട്ടരും ജീവനോടെ പോവില്ലായിരുന്നു. പൊക്കത്തിനെ വെട്ടി നുറുക്കിയാനെ. ഉവ്വ ഉവ്വ, ഒട്ടി നടക്കാനോ? I assume you're referring to me. Yes, I mean, knowing we're just a few steps behind him. Stop! Wait! Gotcha! Steady on! I've lost him. He must find my wallet. It's very important. I have to get it back. Got you now! Oh. Stop! In the name of the law! Oh. Oh. Got you! What's going on down there? Come on, Snowy. Oh. 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 Do beg your pardon. Sorry, sir.
The pickpocket Tintin, he's getting away! My wallet. Ayala kando, veerana. It's gone. Come on! Snowy, after it! Stop! Wait! Gotcha! Steady on! I've lost him. He must find my wallet. It's very important. I have to get it back. I've got you now! Devil, stop! In the name of the law! What's going on down there? Come on, Snowy. Do beg your pardon. Sorry, sir. The pickpocket Tintin, he's getting away! My wallet. It's gone. Come on! Snowy, after it! Stop! Wait! And that? Gotcha! Steady on! I've lost him. He must find my wallet. It's very important. Oh God. I have to get it back. And you are great. Will. Leave it. Please help me. Lost the story. You are great. But we haven't lost the story. Caribou Jean. It's an Armenian word. That's our lead, Snowy. What was Barnaby Doris trying to tell us when he said our lives were in danger? Mr. Tid. Yes? Delivery for you. But I didn't order anything. Oh, well, that's because it's you. ചിലപ്പോ കടലമുട്ടായി പീസ് പീസ് ആക്കി കഴിച്ചിരുന്നെങ്കിൽ ശ്രീകൃഷ്ണ മരിക്കില്ലായിരുന്നു അല്ലേ മാമേ? സംസാരിച്ചത് വേഗം മൂത്രമൊഴിക്കാൻ നോക്കടാ. അവന്റെ ഓരോ സംശയങ്ങള്. ബൈപ്പാസുകളിലെ ബാത്റൂം ഇഷ്യൂസ് ഉണ്ടോ? അജി, ആ ബൈപ്പാസുകളിലെ ഫുട്ടേജ് ഒന്ന് എടുത്തേ. അതാണ് സാർ 7:15 PM. ആ സമയത്ത് ഫുട്ടേജ് ഉണ്ടോ? ഉണ്ട് സാർ. അതാണ് ഈ 7:15 to 7:30 PM. ആ സമയത്തെ ഫുട്ടേജ് ഉണ്ടോ? ഓക്കെ സാർ, ഒന്നെടുക്കൂ. ഒന്ന് സൂം ചെയ്യൂ. സ്റ്റോപ്പ്. അന്ന് പോസ് ചെയ്യൂ.
അതൊന്ന് സൂം ചെയ്യാൻ പറ്റും? പറ്റും സാർ. ഓക്കെ. കെഎൽവി 1596. ഈ നമ്പർ ഒന്ന് ട്രേസ് ചെയ്യാൻ പറ്റൂ? പിന്നെന്താ അജി, ആ നമ്പർ ഒന്ന് ട്രേസ് ചെയ്യൂ. ഇല്ല, പറ്റില്ല സാർ. അതൊന്നുകൂടെ സൂം ചെയ്യാൻ പറ്റുമോ? നോക്കാം സാർ. ഇന്ത്യൻ ആർമി ബൈപാസ് കഴിഞ്ഞ ഹർട്ട് സിഗ്നലിൽ ജി എച്ച് വി ആ ഭാഗത്ത് ഫുട്ടി കിട്ടും. ഷുവർ. നേരത്തെ അതേ ടൈം. അതെ അതെ അതെ. ഇന്നൊരുക്കും അജി, ആ ഫോട്ടോ ഉണ്ടല്ലോ. ഉണ്ട് സാർ. ഈ റോട്ടിൽ എവിടെയും ക്യാമറ ഉണ്ടോ? അതിന്റെ ഫോട്ടോ ഒന്നും കിട്ടും? ഇല്ല, അവിടെ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. റൈറ്റിലേക്ക് ചെന്ന ബംഗ്ലാദേശ് കോളനി, നേരെ പോയ ബീച്ച്. അപ്പോ അവിടെ എവിടെയും അയാൾ കാണും. പിന്നെ നല്ലൊരു പിള്ളേർ ഇവിടെ നിൽക്കട്ടെ, നിങ്ങൾ വന്ന ബൈക്ക് എടുത്ത് നേരെ ബീച്ചിലേക്ക് പോകണം. ഓക്കെ. അവിടെ ഈ ബുള്ളറ്റ് എവിടെ കണ്ടാലും ഇമ്മീഡിയറ്റ്ലി എന്നെ വീറും. ഓക്കെ സാർ. ഓക്കെ. അപ്പൊ സാറോ, ഞാൻ ബംഗ്ലാദേശ് കോളേജ് പോയി സെർച്ച് ചെയ്യാം. അവിടെ നിങ്ങൾ പോയി ശരിയാകും. ഓക്കെ. ഓക്കെ. ഹലോ അലക്സ്, സിദ്ധാർത്ഥാണ്. മനസ്സിലായി സാർ. ആ അലക്സ്, നീ ഇപ്പോഴും ബംഗ്ലാദേശ് കോളനിയിലുണ്ടോ? ഞാനിപ്പോൾ അവിടെ ഇല്ല സാർ. വല്ലപ്പോഴും ഞാൻ അവിടെ പോവാറുണ്ട്. ഓക്കെ. എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നല്ലോ. പറഞ്ഞോളൂ സാർ. അലക്സ് അവിടെ ആർമിയിലുള്ള ആരെങ്കിലും ഉണ്ടോ, വാടകയ്ക്കോ അല്ലാതെയോ? അങ്ങനെ ആരും. ആ, ഒരാളുണ്ടായിരുന്നു സാർ. അയാൾ ആർമിയിലാണെന്നാണ് തോന്നുന്നത്. ഒരു വർഷമായി കാണാം അവിടെ വന്നിട്ട്. ആളൊരു പാവത്താനാ. പുറമെ ആരുമായിട്ട് വലിയ എടുപ്പമില്ല. ബീച്ചിലയാൾക്ക് കുറച്ച് സ്ഥലമുണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഞരമ്പ് വാങ്ങാൻ വരാറുണ്ട്. അങ്ങനെയുള്ള ഓർമ്മയാ. ഓക്കെ. അയാളുടെ വീട് എവിടെ നേരം പറ്റുമോ? സാർ, ആ കടപ്പുറത്ത് കോളനി അവസാനിക്കുന്നിടത്ത് ആ വലിയ ബിൽഡിംഗ് ഇല്ലേ, ആ പഴയ പാലസ്? ആ, അവിടെയാണെന്ന് തോന്നുന്നു. ആ, അത് തന്നെ. അയാൾക്കൊരു ബുള്ളറ്റ് ഉണ്ടോ? ഉണ്ട് സാർ. അലക്സ്, ഞാനൊന്ന് കോളനിയിലേക്ക് പോവാണിപ്പോ, അവിടെ ഒന്ന് പറഞ്ഞു വെക്കാൻ പറ്റുമോ? ആ, ഞാൻ വേണ്ട ഏർപ്പാട് ചെയ്യാം സാർ. ഓക്കെ. ഹലോ അലക്സ്. സാർ. ആ, സാറിന്റെ വണ്ടി ഏതാ? എന്റെ വണ്ടി വൈറ്റ് സൈലോ, KL19C 8044. വൈറ്റ് സൈലോ. ഓക്കെ സാർ, ഞാൻ വേണ്ട ഏർപ്പാട് ചെയ്യാം. ഓക്കെ. പിന്നെ മൊട കാണിച്ചാൽ പിള്ളേര് മഞ്ഞിക്കിടും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല സാർ. ഇല്ല ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. ഓക്കെ.
ബോസിന് നാക്കാനും എല്ലാരും കാണും. ഉപ്പിനും മുളകനും കൊള്ളാത്ത നീയൊക്കെ എന്തിനാണ് ചങ്ങാതിമാരെന്നും പറഞ്ഞു നടക്കണത്? ഏ കൊറേ നേരം വയല തുടങ്ങിയിട്ട് അമ്മയൊന്നും നിർത്തണ്ട. എന്നാലും അവനെ നമ്മുടെ കയ്യില് തനിച്ച് കിട്ടാണ്ടിരിക്കില്ല. കോയിക്കാതറിന് ശരിക്കും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് പകരം വീട്ടാനൊന്നും നിക്കണ്ട കേട്ടാ. നിന്നെ രക്ഷിച്ചെന്ന് പറഞ്ഞ ആളെ ഞാൻ ലാസറേട്ടിന്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പേര് വാപ്പുട്ടി എന്നാണ്. തെക്കങ്ങാണ്ടാണ് ആളിത്തിരി മോഷണം സ്വഭാവക്കാരനാണെന്നാ തോന്നണം. അയാൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് നീ ചോദിച്ചാ? ഇനി ചോദിച്ചിട്ടുണ്ടെങ്കിലും പറയണ്ടേ? ഒരു നല്ല വാക്ക് പോലും പറയാനൊത്തില്ലല്ല. ബോധം പൊക്കൊണ്ടില്ലാണ്ട് കിടക്കുമ്പോ എങ്ങനെയാണ് നല്ല വാക്ക് പറയണ്ട്? ഏ അതിന് ഇനിയും സമയമുണ്ടല്ല. ലാസറിന്റെ വീട്ടിലാണ് അയാക്കടെ പൊറുതി. ഇനി ഇപ്പോഴൊന്നും പോകുകയല്ല. അമ്മ അതീതും പറഞ്ഞു വായില് നാറ്റങ്ങളെ നീ ഓടിയായിരുന്നു. എടാ ലോറൻസ് മുമ്മക്ക് പോവാ, വെളുപ്പിന് പോവാണ്ടതല്ലേ. ഇതെന്താണ് ഇവിടെ വന്ന് കിടക്കണത്? ഇക്കണ്ട നേരമായിട്ടും കാണാണ്ടായപ്പോ ഞാൻ വിചാരിച്ചു കേട്ടാ മിണ്ടാണ്ടങ്ങാട് പോയെന്ന്. അന്തിക്ക് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കടക്കാറ്റ് കൊള്ളണ്ട കേട്ടാ. നീരടക്കം കൂടും. വാ മേരി ചോറുമ്പളമ്പി വെച്ച് കാത്തിരിക്കണേന്. വേണ്ട, എനിക്ക് വിശപ്പില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണിത്? അന്തിപ്പട്ടിണി കിടക്കാൻ പറ്റൂല എന്ന് വാ. എന്താണ് ഇങ്ങനെ? ദേ ഒരു ഗ്ലാസ് വിടണാ. കുണ്ട് കൊട്ടുവടി ഈ വേദനയും വല്ലായ്മ ഒക്കെ പമ്പ കിടക്കും കേട്ടാ. ഞാൻ കഴിക്കില്ല. ആ നിങ്ങക്ക് കള്ള് ഹറാമാണല്ല. എന്നാലേ ഈ കടാപ്പുറത്തുള്ളവര് മുഴുവൻ കുടിക്കും കേട്ടാ. ഞാൻ ആരോടും പറയുകയല. വേണ്ട, ഒന്ന് വേഗം വിളമ്പടി. ഇവിടെ വശന്ന് കണ്ണും തള്ളിരിക്കണേന്ന്. തിരിങ്ങാടും താടി. ആ ഇതാണ് മേരിയുടെ ചെമ്മീൻ മുളകിട്ടത് പെഷലി. എങ്ങനെയുണ്ട്? അല്ല നമ്മക്ക് വീട്ടിലാരൊക്കെയുണ്ട്? ആരുമില്ല. ഉമ്മയും ബാപ്പയും കൂടെ പറപ്പോളും. ആരുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്ത് പറ്റി? ഒന്നും തിന്നാണ്ടാണല്ല എഴുന്നേറ്റ് പോയത്. ആ നീ വീട്ടുകാരെ പറ്റി ചോദിച്ചിട്ടാകും. ബാപ്പുട്ടിക്കാക്ക് നല്ല ക്ഷീണം കാണുമല്ലേ. നേരത്തെ കിടന്നുറങ്ങാൻ നോക്ക്. എളിമേരിയെ ആ ചായപ്പിൽ പായിട്ട് കൊടുത്തേടി. വേണ്ട, ഞാനിവിടെ കിടന്നോളാം. അത് വേണ്ട. ആ കോയിക്കാതൊരു മൂർഖനാണ്, എന്തും ചെയ്യാൻ മടിക്കൂല കേട്ടാ. അങ്ങനെ പേടിച്ചാ ജീവിക്കാൻ പറ്റുമല്ലോ ആശ്രേട്ട. ഞാൻ എന്റെ ഇവിടെ കിടന്നോളാം. ഉമ്മ പറയാനുള്ളതൊക്കെ പറഞ്ഞ്. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എളിമേരിയെ പായ പുറത്തിട്ടാ മതിയേ. നല്ല തണുപ്പാണ്, ഉറക്കം കിട്ടൂല കേട്ടാ. അകത്ത് കിടന്നാ മതിയായിരുന്നു. ഇതിനിടെ ഇപ്പൊ പിന്നെയും കേറ്റിയാ. നന്നായിട്ട് കിടന്നുറങ്ങാനാടി. എന്നാ പിന്നെ എനിക്കിവിടെ കുറച്ച് ഉറക്കമരുന്ന് വാങ്ങിത്താ. ഒന്നും ഓർക്കാണ്ട് കിടന്ന് നേരം വെളുപ്പിക്കാലോ. കല്യാണം കഴിഞ്ഞ് നാലഞ്ചു കൊല്ലം വെളിവോടെ കിടന്നതാണല്ല. എന്നിട്ടിപ്പെന്തായി? ഒരു കുഞ്ഞിക്കാലിന് എനിക്ക് തന്നാടി. അതെന്റെ കുഴപ്പമാണ്? ആ പിന്നല്ലാണ്ട് നിന്റെ ഹാർമോണിയെ പറ്റിയുടെ കുഴപ്പമാണെന്നാണ് ഡാക്ടർ പറഞ്ഞത്. എരണം കെട്ട വർത്താനം പറയരുത് കേട്ടാ. അങ്ങപ്പുറത്തൊരാള് കിടപ്പുണ്ട്. എന്നാ പിന്നെ എന്റെ വായിന്നുള്ള സുനാപ്ലിക്കേഷൻ ഒന്നും കേക്കാൻ നിൽക്കാണ്ട് കാക്കൂട്ടിന് കൈയും പറ്റിയാണ് തുറക്കാൻ നോക്കണേ. അമ്മടെ ഹിണ്ടി. കുഞ്ഞാനി മരിക്കാരാണെന്നാ ഭാവം. ഒരു വെള്ളയ്ക്കാ വന്ന് വീണപ്പോഴേക്കും പേടിച്ച് വിറച്ചല്ലോ. ദേവാപുട്ടിക്ക ഞങ്ങ നിങ്ങളെ തിരക്ക് ലാസ്റ്റേട്ടന്റെ കൂടി പോയിരുന്നു. അപ്പോഴാണ് വെളുപ്പാങ്കാലത്തെ അവിടെ നിന്ന് ഇറങ്ങി നടക്കുന്നത്. ഞങ്ങളെ മനസ്സിലായ മാർക്കോസിന് നിങ്ങളെ കണ്ട് നന്ദി പറയണമെന്ന് രണ്ടു ദിവസമായിട്ട് ഒറ്റ വാശി.
ഇപ്പൊ എങ്ങനെയുണ്ട്? കോഴിക്കാതറിന്റെ ഇരുമ്പലൊക്കെ പോലുള്ള കൈകൊണ്ടാണല്ലോ കിട്ടിയത്. എന്റെ തന്നെ മാറാനും വേണ്ടി സമയമെടുക്കേ. മാപ്പുട്ടിക്കാനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ലാസറേട്ടൻ പറഞ്ഞറിഞ്ഞു. ഇനി ഈ കടാപ്പുറത്ത് തന്നെ കൂടാനാണ് പരിപാടി. അല്ല, എനിക്ക് പോണം. എങ്ങാട്? അതറിയില്ല. അതെന്താണപ്പ ഒരു ലെക്കില്ല കാനില്ലാത്ത പോക്ക്? എന്നാ പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ തന്നെ കൂടാല്ല. അപ്പുറത്ത് നേരാണ് കേട്ടാ. ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടിയാല് ഒരു തൊഴിലി അങ്ങ് പഠിപ്പിച്ച, പിന്നെ ഒരു മൊഞ്ചത്തീനേം കെട്ടി, ഒരു കുടിയും വെച്ച് ഇവിടെ തന്നെ കൂടാല്ല. നിങ്ങൾ ഇന്ന് പണിക്ക് പോയില്ലേ? പോയിട്ടെന്തിനാണ്? ആ കോയിക്കാതറിന്റെ പണിക്കൂറ്റം തീർത്തേ പിന്നെ ബോട്ടുകാർക്ക് ഞങ്ങളോടും കൂടി വാശി കൂടുതലാണ്. അവരെ നേരിടാൻ നിങ്ങൾക്ക് പേടിയാണോ? ഇപ്പൊ തോക്കും പൊട്ടാസും ഒക്കെ ആയിട്ടാണ് പുറംകടലിൽ വെച്ച് അവര് ഞങ്ങളെ മാറ്റണത്. നിങ്ങൾ ധൈര്യമായിട്ട് വള്ളവർക്ക് ഞാനും കൂടെ വരാം. ഇത്രനേരം ഞാൻ ഈ വെയിലും കൊണ്ട് നിക്കണേന്ന് അറിയാവാ? അതിന് വെയിലത്ത് നിക്കണേനാണ്. നട്ടുച്ചയായിട്ട് നിന്റെ തണുപ്പ് മാറിയിടേ കൊച്ചുരാജ പുണ്യാളത്തി. ഞാൻ മാറി തരണ. കാര്യം പറയാൻ നേരത്ത് കളിതമാശക്ക് നിക്കുകയാണെങ്കിൽ ഞാൻ പോണെന്ന് കേട്ടാ. പോവാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? വേറെ ആരെങ്കിലും കാണാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടാ? ആ, അതുകൊണ്ടാണ് വന്നത്. ഏതെമ്പോക്കിയാണടി അവൻ? എംബോക്കിയൊന്നുമല്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. പരവൂരിന്ന് ചേട്ടൻ കൊണ്ടുവന്ന ആലോചനയാണ്. കടാപ്പുറത്തുള്ള ഒരുത്തിനും എന്നെയും സാറാനെയും കെട്ടിക്കൂല എന്നാണ് ചേട്ടൻ പറയണത്. കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് ലോറൻസ് ചേട്ടൻ ചേട്ടനോട് കാര്യങ്ങൾ പറയണം കേട്ടാ. അതെന്ത് ഗോപുല പണിയാണ്? എന്റെ പെങ്ങളെ അവന് പ്രേമിക്കാമെങ്കിൽ അവന്റെ പെങ്ങളെ എനിക്കും പ്രേമിക്കാം. നടക്കുന്ന കാര്യം വല്ലോണ്ടെങ്കിലും പറയണ്ടേ ലോറൻസ് ചേട്ടാ? നീ പേടിക്കാണ്ടി റെഡി. മാർക്കോസ് കൊണ്ടുവരുന്ന കാര്യം ഞാൻ മുടക്കും. ചെക്കന്റെ വീട്ടുകാരോട് ഉമ്മാമ്മി സ്നേഹമാണെന്ന് ഞാനങ്ങ് പറയും. അവിടെയും രക്ഷ കിട്ടിയില്ലെങ്കിലേ നിനക്ക് വയറ്റിലുണ്ടെന്ന് അങ്ങാട് കാച്ചും. നീ വേണ്ടതിനൊന്നും പറയണ്ട ഏട്ടാ. അല്ലാണ്ട് പിന്നെ കാര്യം നടക്കുക. ഈ കടപ്പുറം പെരുത്ത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇവിടുത്തെ ആൾക്കാര് ഇനി ഇവിടം വിട്ടെങ്ങും പോണില്ല എന്ന് കേട്ട് നേരാണ്. നീ ഏതാടി? വെള്ളച്ചിലച്ചില കൂടുന്നുണ്ട്. എന്താടി നിന്റെ പേര്? പേര് ബാപ്പുട്ടി. ബാപ്പുട്ടി എങ്ങോട്ടാണ്? വെറുതെ നടക്കാൻ ഇറങ്ങിയത്. നിലാവത്തഴിച്ചു വിട്ട കോഴിയെ കൂട്ട് രാത്രി അങ്ങാടും ഇങ്ങാടും നടക്കണ്ട കേട്ടാ. ഉമ്മാക്ക് അനന്തമോലാളുടെ നോട്ടപ്പുള്ളികളാണല്ലേ. ഒന്ന് മൂപ്പിക്കണ. ഒന്നാം തരം അന്തിക്കള്ളാണ്. വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, നിർബന്ധിക്കണില്ല. അങ്ങാട്ടിരിക്കി. നമ്മക്ക് കടക്കാറ്റ് കൊണ്ട് നാല് പഞ്ചായത്ത് പറഞ്ഞിരിക്കാല്ല. എടാ മാർക്കോസേ, ഇയാക്കട വിചാരം ഉമ്മ ഒന്നും കാണണില്ല കേക്കണില്ല എന്നാണ് കേട്ട അല്ലേ? കുടിയിലുള്ള പെങ്കൊച്ചുങ്ങൾ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. ുന്നക്കാരി ബിയാത്തുമ്മാന്റെ മുന്നാരമോളും സഫിയുമായിട്ട് ഇയാക്കെന്താണോ ലൈന്. ഏയ്, വെറുതെ വലതും പറഞ്ഞുണ്ടാക്കരുത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. അത് വിട്, ആളും തോണുമില്ലാത്ത കൂട്ടരാണ്. എളുപ്പം ആ പെങ്കൊച്ചനെ നിക്കാഹ് ചെയ്താൽ ഒരു കുടുംബം രക്ഷപ്പെടും. നിങ്ങൾക്കും വേറൊന്നും നോക്കാനില്ലല്ലേ. വേണമെങ്കിൽ ഞാൻ ബിയാത്തുമ്മായിട്ടൊന്ന് ആലോചിക്കാൻ കേട്ടോ. വേണ്ട. അതെന്താണ്, നിങ്ങൾക്ക് അവളെ ഇഷ്ടമല്ല എന്നിട്ടാണ്? അതുകൊണ്ടല്ല. അവൾക്കൊരു ജീവിതം കൊടുക്കാൻ എനിക്കൊരിക്കലും പറ്റില്ല. മറ്റൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നത്. 14 വർഷങ്ങളായി ഞാൻ തേടുന്നു എന്റെ ശത്രുവിനെ. അതാരാണ്? അത് കണ്ടെത്തണം. അപ്പൊ ആളാരാന്നറിയില്ല? ഇല്ല, പേരും വീടും നാടും ഒന്നും അറിയില്ല. പക്ഷേ മുഖം അതൊരിക്കലും മറക്കില്ല. എന്നെങ്കിലും കണ്ടെത്തും, എണ്ണി എണ്ണി കണക്കുകൾ തീർക്കും. ഇതിപ്പോ പണ്ടാരണ്ട് പറഞ്ഞ പോലെ ആയാലോ മാർക്കോസേ, ഇയാളെന്ത് വട്ടാണി പറയണേ? ഊരും പേരും അറിയാണ്ട് എങ്ങനെയാണ് ആളെ കണ്ടുപിടിക്കണേ? എന്റെ കർത്താവ്, ഇനിയിപ്പം വടിയായി കാണില്ല എന്നാ പറഞ്ഞു? ഇല്ല, അവൻ മരിക്കില്ല. എനിക്ക് വേണ്ടി അവൻ ജീവിച്ചിരിക്കും. എന്റെ കൈകൊണ്ടേ അവൻ മരിക്കൂ. എന്റെ കൈകൊണ്ട് മാത്രം. Yeah.
ഇല്ലെങ്കിൽ ചവിട്ടി പൊളിക്കും കേട്ടാ. കാതറില്ലേ? ഇല്ല നുണ പറയരുത് കേട്ടാ. പെണ്ണുമ്പിള്ള നേരാണ് പറഞ്ഞത്. Thank you.
നമ്പർ 13497-8734. ഹവിൽദാർ ആലൻ പീറ്റർ, MD 25-2949. ഹലോ, ആ മുരുകൻ, ആ സിദ്ധാർത്ഥ്. എന്നാ സാർ? നാ വന്ന് ഒരു ഐഡി കാർഡ് ഡാറ്റ ചൊല്ലുറേ, നോട്ട് പണുങ്ക. சொல்லுங்க சார். நேம் வந்து ஆல்ரன் பீட்டர். ஆல்ரன் பீட்டர். கோட் நம்பர் 13497. கோட் நம்பர் 8734. எம்டி 25-2949-83. மிலிட்டரியா சார்? ஆமா, ஹவில்தார். எனக்கு இந்த ஆளுட ஃபுல் டீடெயில்ஸ் கிடைக்கணும். அதுவும் இம்மிடிச்சா கிடைக்கணும். நீங்க எந்த ஹயர துறக்கிட்ட கூப்பிட்டு பரவாயில்ல, ஆனா எனக்கு அது கிடைச்சிதான் ஆகணும். சீக்கிரம். யூ காட் இட்? ஷுவர் சார். ஓகே, தேங்க்யூ. ഹലോ. ആ സാർ, ബുള്ളറ്റ് ബീച്ചിലുണ്ട് സാർ. അയാളാണോ എന്നറിയില്ല, രണ്ടുപേരുണ്ട്. ശ്രീകുട്ടൻ ഇല്ല സാർ. സാർ, ഇപ്പൊ ബുള്ളറ്റിന്റെ സൗണ്ട് കേട്ടു, അതിനുശേഷം അവരാരും കാണുന്നില്ല. ഏതായാലും ഞാൻ ബൈക്ക് എടുത്ത് ആ വഴി ഒന്ന് കറങ്ങി നോക്കാം സാർ. ഓക്കെ വിനയ്. വിനയ്, എനിക്കൊരു കോൾ വരുന്നുണ്ട്. ഹലോ സാർ. ആ മുരുകൻ സാർ, ഡീറ്റെയിൽസ് കിടച്ചിരിക്കു സാർ. വെരി ഗുഡ്. സൊല്ലുങ്ക. ആൽഡ്രിൻ പീറ്റർ, കേരളൈറ്റ്, 35 years old. 2006 വന്ന് മിലിറ്ററിയിൽ ജോയിൻ പണിയിരിക്ക. 2009 സസ്പെൻഷൻ ആയിരിക്കും. കോസ് 12th ബറ്റാലിയന്റെ റൂട്ടീൻ ചെക്കപ്പിൽ വന്ന് ഒരു റേപ്പ് അറ്റംപ്റ്റ്. കാശ്മീരിലെ വിക്ടിം, 10 years old boy. സസ്പെൻഷൻ കളിഞ്ച് ഡീ പ്രൊമോട്ടഡ് ആയി തിരുപ്പി ജോയിൻ പണി 6 മാസത്തിനുള്ള ഇമ്മോറൽ ട്രാഫിക്കിന് വന്ന് മറുപടിയും പിടിച്ചിട്ടാങ്ക. ഇന്ത വാട്ടി വന്ന് വിക്ടിം 7 years old girl. മൈ ഗോഡ്. അപ്പൊ ഇരുന്ന് സർവീസിൽ നിന്ന് ഡിസ്മിസ്. 2 വർഷം ജയിലിൽ കുളിയിരുന്ന. അതുക്കപ്പുറം വെയർ അബൌട്ട്സ് അൺനോൺ സാർ. ഇവിടെതാ കിടച്ചിരിക്കു. താങ്ക് യു ബ്രോ, ഗുഡ് ജോബ്. ഐ കോൾ യു ലേറ്റർ. ഫൈൻ സാർ. Thank you.
ബീച്ച് പോലീസ് സ്റ്റേഷനെ ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് കോളനിയിലെ പഴയ പാലസിലേക്ക് വരണം. ശരി സർ. ഇവിടെ ഞാനും എന്റെ പിള്ളേരും മാത്രമേ ഉള്ളൂ. പഠിച്ചിടമാണ് സത്യം. നിന്റെ കെട്ടി അവന്റെ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട കേട്ടാ. എന്നെങ്കിലും അവനെ ഞങ്ങളുടെ കൈ കിട്ടും, അന്ന് അവന്റെ മയ്യത്തായിരിക്കും. വേടാ പോ. വേഗം നിക്കടാ അവിടെ. ഭർത്താവിന്റെ കൊലപാതകത്തിൽ നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ? ആരെയാണ്? ഇന്നലെ അന്തിക്ക് പാപ്പുട്ടും വേറെ അഞ്ചാറ് പേരും മൂപ്പര അന്വേഷിച്ച് ഇവിടെ വന്നിരുന്നു. അതുകൊണ്ട് മാത്രം അവരെ സംശയിക്കാൻ പറ്റില്ല. അതല്ലേ മോനെ, പാളും കത്തിയൊക്കെ ആയിട്ടാ അവര് വന്നത്. കൈ കിട്ടിയ കൊന്ന് കളയുമെന്ന് പറഞ്ഞിരുന്നു. തിരിച്ചു പോകാൻ നേരത്ത് മൂപ്പരെ ഓടിച്ചിടുന്നത് ഞാൻ കണ്ടതാണ്. ഇത് അനന്തം മുതലാളി നമുക്ക് ഇട്ട് ചെയ്ത പണിയാണ്. അല്ലാണ്ട് എടാലോ ഓറഞ്ച്, നിനക്ക് വല്ല സംശയമുണ്ട്? എവിടെ? അയ്യോ ദേ പോലീസ് പറഞ്ഞു. ആരാടാ ബാപ്പുട്ടി? ഞാനാ. ഇങ്ങോട്ട് പറയണ. ലാസർ ആണ്. മൂസ, കൃഷ്ണൻകുട്ടി, വർഗീസ്, ലോറൻസ്, മാർക്കോസ്. കേരളാ ജീപ്പിലേക്ക്. കാര്യം എന്താ സാറേ? ഓഹോ, കാര്യം അറിഞ്ഞാലും നീയൊക്കെ കയറുമല്ലേ. വഞ്ചിയും വലയും കത്തിച്ചതിന് ഒരു നിരപരാധിയെ കൊന്ന് കുടലെടുത്തിട്ടാണോടാ പകരം ചോദിക്കുന്നത്? ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല സാറേ. ഉമ്മ സാറൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് എന്റെ ഭർത്താവ് വിശോഭിക്കായേ, എന്റെ മോനെ പോലീസ് പിടിച്ചു കൊണ്ടുപോകണല്ലോ. എന്റെ മക്കളെ ആരെയും കൊന്നിട്ടില്ല, അവരൊന്നും ചെയ്യില്ലേ മന്നെ. അലരണ്ട സാറേ, ഇവരിവിടുന്ന് കൊണ്ടുപോകണമെങ്കിലേ ഞങ്ങളുടെ നെഞ്ചത്തൂടെ വണ്ടി കയറ്റണം. ദയവേത് നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്. ഇവർ ഞങ്ങളെ കൊല്ലാനല്ല കൊണ്ടുപോകുന്നത്, ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ വിട്ടയക്കും. Thank you.
ആരാണ് കാതറിനെ കൊന്നത്? നീ ഇതായിട്ടൊന്നും കളിച്ചില്ലേ? എന്താ ഇഷ്ടായില്ലേ? മറ്റേ പിള്ളേർക്ക് കളിപ്പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. നിനക്കും എനിക്ക് ഇഷ്ടമല്ലേ? Ah.
സിദ്ധാർത്ഥ്, നീ പോന വേലയും മുടിച്ചതാ മോനെ. ഹലോ, ആ
താങ്ക് യു സാർ. ഒരു മിനിറ്റ്. അതുണ്ട് സാർ. ഹലോ അമ്മ. ഹലോ. ആ വേലയെ മുടിച്ചത് ഇപ്പൊ വന്നിട്ട് കൊഴുന്ത പൊറന്തിരിക്ക് ആൺകൊഴുന്ത പാത്ത ഒന്ന മാതിരിയേ ഇരിക്ക്. അവ നല്ല ഇരിക്ക്. ഫോൺ ഇപ്പൊ കൊടുക്ക മുടിയാത്. അത് കാണാമ പോന കൊഴുന്ത കിടച്ചതാ എടുത്തിരിക്ക. വന്ന് ചൊല്ലേ. ഓക്കേ മാ. സാറില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞ് ഞാൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നെ. താങ്ക് യു സാർ. ഓക്കേ ബൈ ബൈ. സാറില്ല നമുക്ക് വീട്ടിൽ പോ. കുഞ്ഞുങ്ങളെ കാണാതാകുന്നതിനെ കുറിച്ച് ഞങ്ങൾ മുൻപും റിപ്പോർട്ട് ചെയ്തിരുന്നു. പല കാണാതാകലിനും പുറകിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളാകാം കാരണം എന്നതാണ് പോലീസിന്റെ സംശയം. ഈ വാർത്തയെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ തരാൻ സംഭവസ്ഥലത്ത് നിന്നും വിനീഷ് ചേരുന്നു. വിനീഷ് പറയൂ, പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയോ? മറ്റു വിവരങ്ങൾ എന്തെങ്കിലും? പോലീസ് നിഗമനം അനുസരിച്ച് ആൽഡിൻ പീറ്റർ ഒരു രതി വൈകല്യമുള്ള ഒരു വ്യക്തിയാണ്. രതി വൈകല്യ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തെ. ഇദ്ദേഹം ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും നിരവധി കുട്ടികളെ ഇദ്ദേഹം ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് തന്നെ നമുക്ക് പോലീസിന്റെ പ്രാഥമികമായ നിഗമനത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എത്ര കുട്ടികളുടെ ബോഡിയാണ് പോലീസ് ഇതുവരെ കണ്ടെത്തിയത്? ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്ത് പ്രായം വരും? പ്രതിയെ എത്ര മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കാൻ കഴിയും? ഏകദേശം 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഇദ്ദേഹം കൂടുതലായി ലൈംഗിക ചൂഷണത്തിന് ഉപയോഗിച്ചതെന്നാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇവിടെ നീക്കിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സംഭവ സ്ഥലത്ത് നിന്നും നിന്നെ മറ്റേനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. ഇനി തള്ളരുത്. സാറിനൊരു കൊലയാളിയല്ലേ വേണ്ടത്? കാദറിനെ കൊന്ന ഇവരാരുമല്ല ഞാനാ. ഇത്ര നേരം ചോദിച്ചപ്പോ നിന്റെ അണ്ണാക്കൾ എന്നാ പട്ടി? തൊട്ടുപോകരുത്. കുറ്റം തെളിയിക്കാൻ വേണ്ടിയല്ലേ ഞങ്ങളെ തല്ലിയത്? അതേറ്റു പറഞ്ഞില്ലേ? ഇനി തല്ലിയാൽ കൊന്നിരിക്കണം, അല്ലെങ്കിൽ സാറിന്റെ കുഞ്ഞുങ്ങൾക്ക് തന്ത ഉണ്ടാവില്ല. നിങ്ങൾ എന്തിനാണ് ഇവരെ കുറ്റമേറ്റെടുത്തത്? ഇതല്ലാതെ നിങ്ങളെ രക്ഷിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് രക്ഷപ്പെടല്ലേ? പാപ്പുട്ടിക്കല്ലാണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. ഞങ്ങളും കുറ്റം വെക്കാൻ പോവേണ്. വെറുതെ വാശി പിടിക്കരുത്. നിങ്ങൾ പോണം. ഞാൻ രക്ഷപ്പെട്ടാലും ഇല്ലെങ്കിലും എന്താ? ആരോരും ഇല്ലാത്തവനല്ലേ? നിങ്ങൾ അങ്ങനല്ലല്ലോ. എങ്ങാണ്ട് ഒന്ന് വന്ന് എങ്ങാണ്ടേക്ക് പോണെത്താൻ ഇപ്പൊ ജയിലിൽ കിടക്കണമെന്ന് ഒന്നും അറിയാത്ത കുറ്റത്തിനാണ്. അതൊന്നും നമുക്ക് വേണ്ടി വാപ്പൂട്ടിക്കാനെ എങ്ങനെയും ജയിലിൽ നടക്കണം. ചേടാ, ഇവന്റെ പറച്ചിലെ കേട്ടാത്തൊന്നും നമ്മ വിചാരിക്കാഞ്ഞിട്ടാണ്. ഇത് മോഷണവും പിടിച്ചു പറയൊന്നും അല്ല, പല കേസാണ്. ഏതമണ്ടം കേസാണേലും കാശം പുത്തനുണ്ടെങ്കിൽ മേനോ വക്കീല് ജാമ്യത്തിനെടുക്കും. അതിന് നമ്മളല്ലേ ഇവിടെ നിന്നാണ് കാശ്. എന്നാ പിന്നെ മേരിയെ പറഞ്ഞു വിടാ. അവള് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നാല് പുളിച്ച തെറി പറയാൻ വേണ്ടല്ലോ, തന്നെ താൻ ഇറക്കി വിടും. ആ അത് വേണ്ട. കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ കാണുമ്പോ ആ ഇൻസ്പെക്ടർക്ക് ഒരു തരം റെമീഡിയാണ്. ഏതായാലും ഉമ്മക്ക് ആ മേനോ വക്കീലും ഒന്ന് കണ്ടു നോക്കാം. ജയിലിൽ നിന്ന് വിട്ടെന്ന് അമ്മണി ചേച്ചി പറഞ്ഞ അറിഞ്ഞ് പെരുത്ത് തല്ലിയ പോലീസാര്. നോണ, അമ്മണി ചേച്ചി പറഞ്ഞല്ല പോലീസുകാരുടെ ജോലി അവർക്ക് ചെയ്യണ്ടേ? തല്ലലാണ് അവരുടെ ജോലി. ഒത്തിരി നൊന്ത് കാണുമല്ലേ,
എന്നെ ഓർത്ത് നീ എന്തിനാ അത്ര വിഷമിക്കുന്നത്? സൗകര്യമില്ലെങ്കിലോ? ഇംഗ്ലീഷ് പറഞ്ഞ് വരട്ടാതിരി. ഇയാളെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചിട്ട് എങ്ങോട്ടാ? അതിന് ഇയാൾക്കൊന്നും പറ്റിയില്ലല്ലോ. പറ്റാഞ്ഞിട്ടാണോ ഈ കാണുന്നത്? കാറിന്റെ മുമ്പിൽ ആളെ ചാടിച്ചിട്ട് പണം പെടുങ്ങണ ജോലിയാണല്ലേ. നിർത്തരി, നല്ല തടിയാണല്ലോ. ജോലി ഇത് ജീവിച്ചൂടെ? നീ എവിടെ നിന്നാ സംസാരിക്കുന്നറിയോ? ഇത് കടപ്പുറവ, മര്യാദയ്ക്ക് അല്ലെങ്കിൽ തിരിച്ചു പോവില്ല. ഭീഷണിയാണോ? ഈ പിച്ചക്കാശിന് വേണ്ടി വണ്ടിക്ക് മുമ്പിൽ ചാടി ജീവൻ കളയാൻ നടക്കുന്ന ആളുകളല്ല ഇവിടെ ഉള്ളത്. ഇത് നീ തന്നെ വെച്ചോ. ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. ഇവിടെ വന്ന് കിടക്കണയാണ്. പോയതൊക്കെ തിരിച്ചു കിട്ടുക. നിനക്കറിയുവാ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആ വള്ളവും വല ഉണ്ടാക്കിയെന്ന്. ബാങ്കിൽ നിന്നെടുത്ത ലോൺ പോലും അടച്ചു തീർക്കാൻ പറ്റിയിട്ടില്ല. അയ്യേ, ഇതെന്താണ് കൊച്ചുപിള്ളാരെ കൂട്ട്? കർത്താവ് എന്തെങ്കിലും വഴി കാണിച്ചു തരാണ്ടിരിക്കുക. കടപ്പുറവും മാത്രം മതിയെന്ന് തോന്നണം. കിനാവ് കാണാൻ ചെലവൊന്നും